وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين اللوينك نرمون صلاتينا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم അവിടെ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഈ ഫ്രണ്ടിൽ കുറെ കസേരയുണ്ട്. ആ കസേരക്ക് നമ്മൾ വാടക കൊടുക്കണമല്ലോ. അതേസമയം നമ്മളെ മോമിനികളായ കുറെ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ ബ്ലോക്കാകും. അപ്പൊ നിങ്ങൾ അങ്ങോട്ടങ്ങ് മാറിയിരുന്നാൽ, ഇങ്ങനെ അങ്ങോട്ടങ്ങ് മാറിയിരിക്കുക, ഇങ്ങനെ അങ്ങോട്ടങ്ങ് മാറിയിരിക്കുക, എല്ലാവരും വേണമെന്നില്ല. കുറെ ആൾ കസേര ഉള്ള വലിയ ആലുമികളൊന്നും മാറി എത്തിയിട്ട് അത് വീടാണ്ട, വയസ്സുള്ള പോലെ എത്തിയിട്ട് അത് വീടാണ്ട, ചെറുപ്പക്കാരുള്ള കുറച്ച് അങ്ങോട്ട് മാറി ആ കസേരയിലെങ്കിൽ ഇരുന്നാൽ, പിന്നെ വരുന്ന ആളുകൾ താഴെ ഇറങ്ങുമ്പോൾ അവിടെ തന്നെ കസേര കാലി കിട്ടും. എല്ലാവരും അങ്ങോട്ടങ്ങ് നീങ്ങിയാൽ നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇൽമിന്റെ മജ്ലിസ് ഇത്തർ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇഫ്സഹു യഫ്സഹില്ലാഹു, നിങ്ങളോട് അള്ളാഹുവിന്റെ ഖുർആനല്ലേ വിശാലത ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശാലത ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യും. അപ്പൊ അള്ളാഹു നമുക്ക് വിശാലത ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. അവിടെ കുറച്ചിങ്ങോട്ട് മാറുക, ഇങ്ങോട്ട് മാറുക, അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞോക്കുക, ഇടത്തോട്ട് തിരിഞ്ഞോക്കുക. എന്നിട്ട് ഇടത്തോട്ട് ഒറ്റ കസേര ഇല്ലാന്ന് ഓർത്താൽ ഇരിക്കുക, എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങോട്ട് കസേര ഉണ്ട് കൂടെ, അപ്പൊ നിങ്ങൾക്ക് ഇരിക്കാനായില്ല, ഇങ്ങോട്ട് ആയുള്ള കസേരൊക്കെ ഫില്ല് ചെയ്യാം. അപ്പൊ പിന്നെ വരുന്നവർക്ക് അവിടെ റോട്ടുമെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇരിക്കാൻ സാധിക്കും. ഇവിടെ ഈ മുന്നിലുള്ള ബന്ധ്യത്തിലുള്ള കസേരക്ക് ഒന്ന് ഫില്ല് ചെയ്യാം, കുറച്ച് അങ്ങോട്ട് നോക്കാം, ഇടത്തോട്ട് കസേര ഉണ്ടല്ലോ, ഉള്ള കസേര ഫില്ല് ചെയ്യാം. മുന്നിൽ കസേര ഇല്ലാന്ന് ഉറക്കണം, ഇടത്ത് കസേര ഇല്ലാന്ന് ഉറക്കണം, എന്നാലേ ഇരിക്കാവൂ. അതുവരെ ഇരിക്കണ്ട, ഇടത്തു ഭാഗത്ത് കസേര ഇല്ലാന്ന് ഉറക്കുക, മുന്നിൽ കസേര ഇല്ലാന്ന് ഉറക്കുക, എന്നാ ഇരിക്കാം. നമ്മൾ കസേരക്ക് വാടക കൊടുക്കണം, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ആളുകൾക്ക് സൗകര്യം ചെയ്യണം, അത് നമ്മളെ കടപ്പാടാണ്. നീണ്ട ഒരു പ്രസംഗം നടത്തുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് കുറെ ദൂരെ ഒരു പ്രസംഗം കൂടി നടത്താനുമുണ്ട്. ഞാൻ മഗ്‌രിബിന്റെ മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു, മഗ്‌രിബ് നിസ്കരിച്ചത് ഇവിടുന്നാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉസ്താദ് അവറുകൾ എത്തുന്നു എന്ന് കണ്ടപ്പോ ഉസ്താദിനെ, ഉസ്താദിന്റെ പ്രായവും ആരോഗ്യവുമൊക്കെ പരിഗണിക്കൽ നമുക്ക് കടപ്പാടാണല്ലോ. അതുകൊണ്ട് ഉസ്താദ് ചടങ്ങ് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന നിലക്ക് ഞാൻ അതിലിടക്ക് ഒരു മരിച്ച വീട്ടിൽ പോയി ഇതുവായിരുന്നു വന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചിലരൊക്കെ കണ്ട ഒരു ഞാൻ പ്രസംഗിച്ച് പോയതാണ് ധരിച്ചവരും ഉണ്ടായിക്കൂടാനില്ല. അതുകൊണ്ട് ചുരുങ്ങിയ സമയം സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാകും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ إِسْرَائِيلَ സന്തതികളുടെ, ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് നബി അലൈഹി സ്വലാമിനാണ്
ഇസ്രായേൽ എന്ന് പറയുന്നത് മഹാനവറുകളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ധാരാളം അമ്പിയാക്കളും ധാരാളം ഔലിയാക്കളും ഉണ്ട്. അവർക്കാണ് സാധാരണയായി ബനു ഇസ്രായേൽ എന്ന് പറയുന്നതിൽ അവരെല്ലാം ഉൾപ്പെടും. ഇസ്രായേൽ സന്തതികൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽപ്പെട്ടവർ. ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل سورة السجدة الله تعالى പറഞ്ഞു موسى نبي عليه الصلاة والسلام നമ്മൾ വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്, കിതാബ് കൊടുത്തിട്ടുണ്ട്. ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു നിങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഖുർആൻ പറയാണ്, ആ കണ്ടതിൽ സംശയിക്കണ്ട. ഫലാതക്കും ഫീ മിറിയത്തി മിൻ ലിഖാഇഹി, മൂസ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. അങ്ങനെയുണ്ടല്ലോ ചിലർ, എന്ത് മഹാന്മാര് മരിച്ചാ പിന്നെ തീർന്നു, പിന്നെ അവർക്കൊന്നിനും കഴിയൂല, അവർക്കൊന്നിനും സാധിക്കൂല, അവരാരെയും കാണൂല, അവരാരെയും കാണൂല എന്നൊക്കെ പറയുന്ന ഈ പുളിക്കല് ഭാഗത്തൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല. അപ്പൊ അല്ല പറയാണ്, അങ്ങനെ സംശയമൊന്നും ഉണ്ടാകാൻ പാടില്ല. വലഖദ് ആതൈന മൂസൽ കിതാബ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്മൾ നിശ്ചയമായും കിതാബ് കൊടുത്തിട്ടുണ്ട്. ഫലാ തക്കും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, ഓ നബിയെ തങ്ങൾ മൂസ നബിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയ സന്ദർഭങ്ങൾ പലതുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് ഈ റജബ് മാസത്തിലാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അടുക്കൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് വേണ്ടി ചെന്നപ്പോ, സിയാറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, സന്ദർശനത്തിനാണ്, സിയാറത്ത് എന്ന് പറയുന്നത് വിസിറ്റ്, സന്ദർശനം. അങ്ങനെ ഖബർ വിസിറ്റ് ചെയ്യാൻ, ഖബർ സന്ദർശിക്കാൻ ചെന്നപ്പോ ഞാൻ ഒരു കിളി പുത്തൻവാദികളുടെ ഒരു മാസികയിൽ വായിച്ചു, ഖബർ സന്ദർശനത്തിന് കുഴപ്പമില്ല, പക്ഷേ ഖബർ സന്ദർശിക്കാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ ഖബർ ഇങ്ങോട്ട് വന്നിട്ടാ സന്ദർശിക്കാ, എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. അപ്പോ സന്ദർശനം, രോഗിയെ സന്ദർശിക്കാൻ രോഗി ഇങ്ങോട്ട് വരില്ല, അല്ലെ നമ്മൾ അങ്ങോട്ട് പോക്കോ, അങ്ങോട്ട് പോകുന്നതിനല്ലേ സന്ദർശനം എന്ന് പറയാം. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചെന്ന് സന്ദർശിച്ചു മൂസ നബിയെ. മറർത്തു ബി മൂസ ലൈലത്ത ഉസ്രി ബി, ഇസ്രായേലിന്റെ രാത്രിയിൽ ഞാൻ മൂസ നബിയുടെ സമീപത്ത് കൂടെ ചെന്നു. ആ സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. മൂസ നബിയെ കണ്ടത് വന്ന് ഖബറിൽ, ഖബറിൽ എങ്ങനെയാ കാണാ, നമുക്ക് കാണാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ലോ, അതുകൊണ്ട് അവിടുത്തെ കാഴ്ചയും സാധാരണയല്ലോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഭൂമിയുടെ ഉപരിഭാഗത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. കാരണം അവിടുത്തെ കാഴ്ചക്ക് തടസ്സം ഇല്ല, നമുക്ക് ഖബറിന്റെ ഉള്ളിലുള്ളത് കാണാൻ കഴിയില്ല. കാരണം നമ്മൾ സാധാരണക്കാരും സാധാരണ കാഴ്ചയുള്ളവരും ആണ്. അങ്ങനെ കണ്ടു. അതും കഴിഞ്ഞ് നബി സല്ലല്ലാഹു നിങ്ങൾ ഇസ്രായേലിന്റെ രാത്രിയിൽ തന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് ചെന്നു. അവിടെ അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുറന്ന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നിരിക്കുന്നു. യാത്രയാക്കാൻ വേണ്ടിയും കൂടി വന്നതാണ് ആകാശ ലോകത്തേക്ക്. അവിടുന്നും അമ്പിയാക്കളെ കണ്ടു. കൂട്ടത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകും. അതും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്തേക്ക് പോയപ്പോൾ സറൈതാ മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ داجمين اللهمي وبهتا ترقائلا أنلتا منزيلة من قابي قوسين لم تدرك ولم ترمي عقاس لوغتك جنب پول إني نان دابلي
സിറാജുൽ ഹുദയിലെ മുതഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയിൽ ഓതിക്കൊടുത്ത ഹദീസാണ് കിതാബു ബദ്ഇൽ ഖൽഖ് എന്ന കിതാബിൽ. അതാ മലക്കുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീണ്ട ഹദീസ്, ആ ഹദീസിൽ പറയുന്നു, ഉപരിമണ്ഡലത്തിലേക്ക് ചെന്നപ്പോൾ ആദം അലൈഹിസ്സലാം, യഹ്യാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം, അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ പല നബിമാരെയും അവിടെ വെച്ച് കണ്ടു. അവർക്കെല്ലാം സലാം പറഞ്ഞു, അവരാശംസ പറഞ്ഞു, അവര് പ്രാർത്ഥന നടത്തി. ആ കൂട്ടത്തിൽ അതാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിനെയും കണ്ടു. മൂസാ നബി അലൈഹിസ്സലാമാണ് തിരിച്ചു വരുന്ന സമയത്ത് ഇടപെട്ട് 50 നേരത്തെ നിസ്കാരം 5 ആക്കി ചുരുക്കിത്തരാൻ വേണ്ടി, അല്ലെങ്കിൽ ചുരുക്കി കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിപ്രായം പറഞ്ഞ് തിരിച്ചയച്ചത് എന്ന് ഇന്ന് രാവിലെ ഞാൻ സഹീഹുൽ ബുഖാരിയിൽ മുതഅല്ലിമീങ്ങൾ കോതി കൊടുത്തിട്ടുണ്ട്. സഹോദരന്മാരെ, അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയി എന്ന് മനസ്സിലാക്കി കണ്ടുമുട്ടാൻ കഴിയില്ലെന്നോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖബറിലുള്ളപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും എത്താൻ കഴിയില്ലെന്നോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു വിഷയത്തിലും ഇടപെടാൻ കഴിയില്ലെന്നോ, മൂസാ നബി ഇടപെട്ടിട്ടില്ലെന്നോ, സഹായിച്ചിട്ടില്ലെന്നോ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിശ്വസിക്കാത്തവൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, മൂസാ നബി ഇടപെട്ടിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടന്നിട്ടുണ്ട്. അത് മൂസാ നബി ഇസ്ലാം വഫാത്തായി 100 ആണ്ടുകൾ കഴിഞ്ഞതിന്റെ ശേഷമാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഫലാതകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട, സംശയിച്ചാ മുഅ്മിനാവൂല മുസ്ലിമാവൂല. വിവരമില്ലാത്ത ആളുകൾ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരോ, സുന്നത്ത് ജമാഅത്ത് തെറ്റിദ്ധരിച്ചു പോയവരോ, അമ്പിയാക്കൾ ഔലിയാക്കൾ അല്ലാഹു നൽകുന്ന കഴിവിനെ നിഷേധിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർ വളരെ ഗൌരവത്തോടെ ചിന്തിക്കണം. ഖുർആൻ നിഷേധിച്ചാൽ, ഹദീസുകൾ നിഷേധിച്ചാൽ ഒരിക്കലും തന്നെ വിജയം കൈവരിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫലാതകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൽ ലിബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികൾക്ക് യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിലുള്ള മനുഷ്യന്മാർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി മൂസാ നബി അലൈഹിസ്സലാമിനെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. മൂസാ നബി ബനൂ ഇസ്രായേൽ വന്ന ഒരു പ്രധാനപ്പെട്ട റസൂലും നബിയും ആണ്. وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. എന്നുമാത്രമല്ല, ബനൂ ഇസ്രായേലിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ പോലുള്ള വലിയ സ്ഥാനമുള്ള റസൂലും നബിയും വന്നു എന്ന് മാത്രമല്ല, ആ ബനൂ ഇസ്രായേലിൽ ധാരാളം ഇമാമീങ്ങളെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇമാമീങ്ങളുണ്ട്, വജഅൽനാ മിൻഹും അയ്മത്തൻ, അവരിൽ ധാരാളം ഇമാമീങ്ങളെ നമ്മളാക്കിയിട്ടുണ്ട്. യഹ്ദൂന ബി അംരിന, അവര് നമ്മുടെ തീരുമാനപ്രകാരം, നമ്മളെ ഓർഡർ പ്രകാരം, നമ്മളെ ഉദ്ദേശപ്രകാരം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഇമാമീങ്ങളാണ്. അവർക്കുള്ള പ്രത്യേകത എന്താണ്? അവർ ക്ഷമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരെ ചീത്ത പറയുന്നവരുണ്ട്,
തെറിപറയുന്നവരുണ്ട്, കല്ലെടുത്തെറിയുന്നവരുണ്ട്, ആരോപിക്കുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. അതെല്ലാം അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ ജനങ്ങളെ സന്മാർഗത്തിലാക്കണം. ഒരു മനുഷ്യനെങ്കിലും ഈമാന് കിട്ടണം, ഒരു മനുഷ്യനെങ്കിലും തഖ്വയിലാകണം, ഒരു മനുഷ്യനെങ്കിലും അല്ലാഹു തആല പൊരുത്തപ്പെട്ട നിനക്ക് ജീവിക്കാൻ എന്റെ വാക്കുകൾ കാരണമാകണം, എന്റെ പ്രവൃത്തി കാരണമാകണം എന്ന നിലക്ക് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മാതൃകാ പുരുഷന്മാരായ ഇമാമിങ്ങൾ അവര് ക്ഷമിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. ചീത്ത പറഞ്ഞവരെ പകരം ചീത്ത പറയലോ, തെറി പറഞ്ഞവരെ പകരം തെറി പറയലോ, കുറ്റം പറഞ്ഞവരെ പകരം കുറ്റം പറയലോ, ഗൈബത്ത് പറഞ്ഞവരെ പകരം ഗൈബത്ത് പറയലോ, അതേ തെറ്റ് ചെയ്തവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കലോ. അവരെ പതിവായിരുന്നില്ല, അവര് ക്ഷമിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ച ഇമാമിങ്ങളാണ് മാതൃകാ പുരുഷന്മാരാണ്. വഖാനൂ ബിആയാതിനാ യൂഖിനൂൻ, അവര് നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ ആയത്തുകൾ കൊണ്ട് ഉറപ്പിച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയവരാണ്, ഈമാനുറച്ചവരാണ്. അവർക്കൊന്നിലും സംശയമില്ല, ആടിക്കളിക്കുന്നവരുമല്ല. ഒരു ദിവസം പറഞ്ഞത് പിറ്റേ ദിവസം മാറ്റുന്നവരോ, അത് പറഞ്ഞത് പിറ്റേന്ന് പിന്നെയും മാറ്റുന്നവരോ അങ്ങനെയുള്ള കക്ഷികളല്ല. കാനൂബി ആയ നല്ല ഉറപ്പോടുകൂടി തെളിവുകൾ മനസ്സിലാക്കി ആ തെളിവുകൾ വിശ്വസിച്ച് അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങിയ മാതൃകാ പുരുഷന്മാരായ ഇമാമിങ്ങൾ ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ ബനു ഇസ്രായേലിന്റെ അതേ സ്വഭാവം ഈ ഉമ്മത്തിനും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏത് നബിമാർക്കും ആദ്യകാലത്ത് ആ നബിമാരെ പൂർണ്ണമായി അംഗീകരിച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന നല്ല നല്ല നിഷ്കളങ്കരായ ആളുകളുണ്ട്. ആ നബിയുടെ നിർദ്ദേശപ്രകാരം തന്നെ നീങ്ങുന്നവരിൽ ഉണ്ടാവും. പിന്നെ കുറച്ചങ്ങോട്ട് എത്തുമ്പോ ഉമ്മത്തു ഖുലഫാ മിൻ ബഅദിഹിം ഖുലൂഫ് പിന്നീട് ചിലർ വരും. യഖൂലൂന മാ ലാ യഫ്അലൂന വയഫ്അലൂന മാ ലാ യുമറൂൻ, അവർ ചെയ്യാത്തത് പറയുന്നവരാണ്, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുമറൂൻ. നിങ്ങൾ കണ്ടില്ലേ, ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്ന് പറയാ, എന്നിട്ട് അത് തള്ളുക. ഒരു ചെറിയ ഉദാഹരണം. ഉദാഹരണത്തിന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ഞാൻ ഉത്തരം തരും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ഞാൻ ഉത്തരം തരും. അപ്പൊ ഞാൻ മിന്നാന്ന് എന്റെ നാട്ടിൽ മൊയ്തു ഹാജി എന്ന ഒരാൾ മരിച്ചുപോയി, അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷത്തിലാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഫാത്തിഹ ഓതിയിട്ട് മൊയ്തു ഹാജിക്ക് വേണ്ടിയും മറ്റു മുരിച്ചുപോയ മോഹിനിയ്ക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും വേർക്കുന്നു. ചെറിയ ഉദാഹരണം പറയാം, നിങ്ങളുടെ സംഭവം തന്നെ പറയുന്നു, ഉദാഹരണം കളവൊന്നുമല്ല. ഞാൻ ദുആ ചെയ്യുമ്പോ ആ സദസ്സിൽ അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, വേറെയും കുറെ ആളുകൾ ഉണ്ട്, അവരെല്ലാരും ദുആക്ക് ആമീൻ പറയും. സുഹൃത്തുക്കളെ, ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, വെള്ളം കയറാനല്ല, സംഭാവന അങ്ങനെ നല്ല സംഭാവന കൊടുക്കണം. സംഭാവന ഇല്ലാതെ എങ്ങനെ സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, സാന്ത്വന പ്രവർത്തനം നടത്തുക, പരിപാടികൾ നടത്തുക, ഒക്കെ നടത്തണമെങ്കിൽ നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റുതരട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ എന്ത് ചെയ്തു, മരിച്ച മയ്യത്തിന്റെ പേരിൽ ദ്വാരക്കുമ്പോ ഞാൻ ആദ്യം ഒരു ഫാത്തിഹ ഓതി. അതെന്താ കാരണം? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്ന ഒരു സുന്നത്ത് ജമാഅത്ത് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൻ തഖ്റഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ
ഉത്തരം കിട്ടാതിരിക്കൂല. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വഴിയാണ് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രത്യേകം ഒരു മലക്ക് വന്ന് ഇറങ്ങി പറഞ്ഞു കൊടുത്ത സംഭവം. അപ്പൊ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ മരിച്ച മയ്യത്തിന് പുറത്തു കിട്ടണം, എനിക്കും പുറത്തു കിട്ടണം, അവിടെ ഉള്ള എല്ലാവർക്കും ഫലം കിട്ടണം, അതിനുവേണ്ടി ഫാത്തിഹ. അപ്പൊ ഒരാള് മാത്രം ഫാത്തിഹ ഓതിയില്ല, ബാക്കിയുള്ളവർക്ക് ഫാത്തിഹ. പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഫൈദാ ഫർഗത്ത ഫൻസബു ഇലാ റബ്ബിക ഫർഗബ്, നല്ല കാര്യത്തിൽ നിന്ന് വിരമിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥന നടത്തണം. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക എന്ന് പറഞ്ഞാല് വളരെ നല്ലൊരു കാര്യമാണ്. തഅദിലു സൽ ഖുർആൻ, ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം കിട്ടും. മൂന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ മൂന്ന് ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ ഞാൻ ഖുല്ലഹു റബ്ബിൻ നാസും ഖുല്ലഹു റബ്ബിൽ ഫലഖും ഖുല്ലഹു റബ്ബിൻ നാസും, അത് എല്ലാ ശറിൽ നിന്നും കാവലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. സുഹൃത്തുക്കളെ, ഏത് ഭയമുള്ള സമയം വരുമ്പോഴും ഏത് പ്രശ്നമുള്ള സമയം വരുമ്പോഴും അവിടുന്ന് ഖുല്ലഹു റബ്ബിൽ ഫലഖും ഖുല്ലഹു റബ്ബിൻ നാസും ഓതുമെന്ന് മാത്രമല്ല, ആ ഖുല്ലഹു റബ്ബിൽ ഫലഖ് കൊണ്ടും ഖുല്ലഹു റബ്ബിൻ നാസ് കൊണ്ടും കാവലാക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും കാവലാക്കാൻ കഴിയില്ലെന്ന് അവിടുന്ന് പറഞ്ഞതുമാണ്. അപ്പോൾ ദുആ ചെയ്യുന്ന സമയത്തും അതിനുശേഷവും മുമ്പുമൊക്കെ അടച്ച റബ്ബിന്റെ കാവൽ കിട്ടേണ്ടവരല്ലേ നമ്മൾ. വളരെ പ്രധാനപ്പെട്ട ആ രണ്ട് സൂറത്തും കൂടി ഞാൻ ഓതി. അപ്പോഴൊക്കെ ഈ ഒരു മനുഷ്യൻ മാത്രം ഖുർആൻ ഓതാതെ ഇങ്ങനെ ചുണ്ട് ചൂണ്ട് വളരെ ശക്തമായി പൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ചുക്ക് അല്ലാഹ് ഖുർആനിൽ പറയുന്നു, ഇദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുക, അത് ശ്രദ്ധിച്ച് കേൾക്കുക, അതൊക്കെ സൽക്കർമ്മമാണ്. ഖുർആൻ കേൾക്കലും വലിയ സൽക്കർമ്മമാണ്, ഓതലും വലിയ സൽക്കർമ്മമാണ്. ഇയാൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടൊന്നല്ലേ അയാൾ ഓരാതെ ചുണ്ട് പൂട്ടിപ്പിടിച്ച് കിണക്കും. ഖുർആനാണ് ഓതുന്നതിന് മടിക്കുന്നത്. ഖുർആൻ ഓതുന്നതിന് മടിച്ചാ പിന്നെ മനുഷ്യൻ എന്തിനു പറ്റും? അത് കഴിഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിനോട് ദ്വാരക്കാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. മുഹിദ്ദീൻ ഷെയ്ഖിനോടല്ല, ബദരീങ്ങളോടല്ല, അള്ളാഹിനോട്. ഇനിയിപ്പോ അങ്ങനെ സംശയിക്കണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദും വഅലാ ആലി സയ്യിദിനാ മുഹമ്മദും എന്ന് ഹംദും സലാത്തും ഒക്കെ ചൊല്ലി അല്ലാഹുമ്മ. യാ ഷെയ്ഖ് മുഹിദ്ദീൻ എന്നല്ല, ഞാൻ മരിച്ചവരെന്ന് മറ്റുകാർക്കല്ല, അല്ലാഹുമ്മ അല്ലാഹുവേ. പിന്നെ നമ്മൾ ആരെയാ വിളിക്കണ്ട? അല്ലാഹനല്ലാതെ ഞാൻ അല്ലാഹനെ വിളിച്ചു കേൾക്കാം. അല്ലാഹുമ്മ എന്താ ഞാൻ അല്ലാഹനോട് പറയുന്നത്? നമ്മളെ പണ്ഡിതന്മാരൊക്കെ പറയുന്നതന്നെ, നമ്മളെല്ലാം പറയുന്നതന്നെ, ഔസിൽ വബല്ലഗു മിസല സവാബി മാ ഖറഅനാഹു. പക്ഷേ ഞങ്ങളിപ്പോ ഫാത്തിഹ സൂറത്തൊക്കെ ഓതിയ വകയിൽ ആ ഓതിയതിന് നീ നമുക്കൊരു പ്രതിഫലം തരുമല്ലോ, ഒരു പ്രതിഫലം എടുത്ത പടിന്റെ കൂലി എന്നാണ് പ്രതിഫലം എന്ന് പറയുന്നത്, അത് തരുമല്ലോ. ഇപ്പോ ഒരു ടീച്ചർ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നു, ആ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചത് ടീച്ചർ, അതിന്റെ പ്രതിഫലം ടീച്ചർ. അതുകൊണ്ട് ടീച്ചറാണ് സാലറി വാങ്ങുക, കുട്ടികളല്ല. അപ്പൊ പ്രതിഫലം ടീച്ചർ, ഫലമോ? ഫലം കുട്ടിയൊക്കെ, പഠിപ്പിച്ചതിന്റെ ഫലം കുട്ടികൾക്ക്, പ്രതിഫലം ടീച്ചർ, സ്വാഭാവികം. ഇതുപോലെ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഒക്കെ ഓതിയ വകയിൽ എനിക്ക് അടുത്ത പണിക്കൊരു കൂലി അല്ല തരുമല്ലോ, അതിനാണ് സവാബ് എന്ന് പറഞ്ഞു, പ്രതിഫലം. ആ പ്രതിഫലം എനിക്ക് തരുമ്പോ ഞാൻ അള്ളാഹിനോട് പറയാം, ഞങ്ങൾക്ക് തരുമ്പോ ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ച നിങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി, ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാര്, ഞങ്ങൾ ഇസ്ലാം ദീൻ എത്തിച്ചു തന്നവര്, നമ്മളെ മുൻഗാമികളായ ഉസ്താദുമാര്, ഞങ്ങളെ മദ്രസയിലും പള്ളിയിലൊക്കെ ഷട്ടും തിണക്കൊണ്ട് അയച്ച ഉമ്മവാപ്പമാര്, അങ്ങനെ ഞങ്ങളെ മരിച്ചുപോയ ആളുകൾ, ഞങ്ങൾക്ക് മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി സഹായം തന്നവര്, അതുപോലെ തന്നെ പഠിക്കുമ്പോൾ ഭക്ഷണം തന്നവരും സഹായിച്ചവരങ്ങനെ തുടങ്ങി എല്ലാ മുഅ്മിനീങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ വീട്ടിൽ ഇന്നലെ മരിച്ചുപോയ മൊയ്തു ഹാജിക്ക്, അല്ലാഹുവേ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലത്തെ ഒന്ന്, പ്രതിഫലം ഞങ്ങൾക്ക് അത് പോലത്തെ ഒന്ന്, അതിന്റെ ഒരു മോഡൽ നീ അവർക്കൊക്കെ ഒന്ന് കൊടുക്കണേ എന്ന് അല്ലാഹുവിനോട് ഞാൻ വേർക്കുകയാണ്. അല്ലാഹ് നമ്മളോട് പറയാ, ഉദൂനീ അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം തരും. അത് ഉറപ്പിച്ചിട്ട് അല്ലാഹിനോട് പറയാ.
ഞങ്ങൾക്ക് തരുമ്പോൾ തുറന്ന് അവർക്കെല്ലാം കൊടുക്കണം, ഈ മരിച്ചവരെ മുരിതായിരിക്കും കൊടുക്കണം. അപ്പോഴും ഈ സാധു മനുഷ്യൻ വാശിയോടുകൂടി ഞാൻ എന്തായാലും അമീൻ പറയൂല എന്ന നിലക്കിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ മരിച്ച മയ്യത്തിന് ഒരു ഫാത്തിഹന്റെ, ഖുൽഹുവല്ലാഹു അഹദിന്റെ, ഖുലൈ റബ്ബിൽ ഫലത്തിന്റെ, ഖുലൈ റബ്ബിൻ നാസിന്റെ പ്രതികൊലം പോലെ ഒന്ന് അല്ലാഹു തആല മൊയ്തു ഹാജിക്ക് മരിച്ച മയ്യത്തിന് കൊടുത്താൽ, അതുപോലെ അയാളുടെ തന്നെ ബാപ്പക്കും ഉമ്മക്കും കൊടുത്താൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്താൽ, നമ്മുടെ മുങ്കാമികൾക്ക് കൊടുത്താൽ വല്ല നഷ്ടവും ഞമ്മക്ക് വരാനുണ്ടോ? അള്ളാഹിന്റെ ഖജനാവിന് വല്ല കുറവുണ്ടോ? അള്ളാഹു തആല പറഞ്ഞതല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ തരും? അള്ളാഹ് വാഗ്ദത്തം നിറവേറ്റൂലേ? ലാ യുഖ്ലിഫുൽ മീആദ്, ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കാത്തവനാണ് അല്ലാഹു തആല. അള്ളാഹിനോടായി പറയും. അത് പറയുമ്പോൾ ആമീൻ പറയാൻ ഭാഗ്യമില്ലാത്തവർ, ഈ ദുആക്ക് ആമീൻ പറയാൻ ഭാഗ്യമില്ലാത്തവർ എത്ര നഷ്ടപ്പെട്ടു പോയവരാണ്. അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ ഇതുകൊണ്ട് എന്താ നഷ്ടം? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് ഒരു റോഡ്. ആ റോട്ടുമ്മ കൂടി ഇടയ്ക്ക് ഓട്ടോറിച്ച പോകും, ചിലപ്പോ കാറ് പോകും, ചിലപ്പോ ബസ് പോകും, ചിലപ്പോ പിക്കപ്പ് പോകും, അങ്ങനെ പലതും പോകും. ഇതിൽ എപ്പോഴെങ്കിലും ഞാൻ ഈ പ്രസംഗം തീരുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതിലെ ട്രെയിന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, പ്ലെയിന് പോകുന്നുണ്ടെങ്കിലും പറയും, മറ്റൊക്കെ എപ്പോഴും പോകുന്ന സാധനങ്ങളാ പോകുന്നത്, ഇതിപ്പം മാത്രമുള്ളതാണ്. അതുകൊണ്ട് ആരും തിരിഞ്ഞോക്കണ്ട. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികൾക്ക് ഒരാൾ ദുആ ചെയ്തിട്ട് മറ്റുള്ളവർ ആമീൻ പറയുന്നതിനോട് വലിയ അസൂയയാണ്, വലിയ വെറുപ്പാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നിങ്ങൾ ഒരാൾ ദുആ ചെയ്ത് ആമീൻ പറയുന്ന കൂട്ടു പ്രാർത്ഥന വർദ്ധിപ്പിക്കണേ. ഇനിയോ ആ നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് നീ ഇഷ്ടപ്പെടണം, അപ്പോൾ നിനക്കൊരു ശരിയായ മുസ്ലിമാകാം. നമ്മക്കൊക്കെ വീട് വേണം, രണ്ട് കാലുകൊണ്ടും നടക്കാൻ കഴിയാത്ത സഹോദരനും വീട് വേണം. അതല്ലേ നമ്മൾ സാന്ത്വനത്തിന്റെ ഭാഗമായി ദാറുൽ ഖൈറ് നിർമ്മിച്ചു കൊടുത്തത്? കടപ്പാടാണ്. നമുക്കിഷ്ടപ്പെടുന്നത് നമുക്ക് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. നമ്മൾ ഫാത്തിഹ ഓതി, ഖുൽഹുവല്ലാഹു ഓതി, ഫലഖ് ഓതി, നാസ് ഓതി, അതിനുള്ള പ്രതിഫലം തരുമ്പോ അതേപോലത്തെ പ്രതിഫലം അതോതാൻ കഴിയാത്ത ഖബറിൽ കിടക്കുന്ന ബാപ്പക്കും കിട്ടണം, ഉമ്മക്കും കിട്ടണം, അതേ മരിച്ചവർക്കൊക്കെ കിട്ടണം. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നീ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. അതുകൊണ്ടല്ലേ എനിക്ക് കിട്ടുന്ന പ്രതിഫലം പോലെയൊന്ന് ആ മരിച്ച മയ്യത്തിനും എന്റെ ബാപ്പക്കും ഉമ്മക്കും ഞങ്ങൾ മരിച്ചവർക്കൊക്കെ കൊടുക്കണമെന്ന് കൊടുക്കാൻ കഴിയുന്ന രാജാവിനോട് അവനവന്റെ ഖുർആനിൽ അവനോട് ദുആ ചെയ്താൽ ഉത്തരം തരുമെന്ന് പറഞ്ഞതിനാൽ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട മോമിനീങ്ങൾ പഠിച്ചവനോട് പറയാണ്, അത് പറയുമ്പോൾ അതിനൊരു മനുഷ്യൻ തയ്യാറല്ലെങ്കിൽ ചോദിക്കട്ടെ, ഞാൻ ഖുർആൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ലേ? ഞാൻ അള്ളാഹന്റെ റസൂലിനെ സ്വീകരിക്കും, ഖുർആനും സുന്നത്തും സ്വീകരിക്കും എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ലേ? നബി തങ്ങൾ പറഞ്ഞൂന മാലായ ഫലൂന, പ്രവർത്തിക്കാത്തത് പറയുന്നൊരു കൂട്ടര് വരും. വയഫലൂന മാലായുമറൂൻ, അവര് കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരുമാണ്. പറഞ്ഞതല്ലേ ചെയ്യേണ്ടത്? പറഞ്ഞ് ചെയ്യൂല, പറയാത്ത ചെയ്യ, അങ്ങനെയുണ്ട് ചെല്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലൂക്കമാർ ഐത്തുമുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച അറബിയിൽ മാത്രം ബാങ്ക് വിളിപ്പിച്ച് അറബിയിൽ മാത്രം ഖുത്ബ ഓതി അറബിയിൽ മാത്രം ജുമാ സ്കെച്ച് കാണിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു ഞാൻ സ്കെച്ച് പോലെ നമസ്കരിക്കണം. അതിന് പകരം ചിലരെന്ത് ചെയ്തു എന്നറിയോ, റസൂലുള്ളാഹി സ്കെച്ച് പോലെ എന്തായാലും നമ്മൾ നമസ്കരിക്കൂല. പിന്നെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ മാത്രം ഖുത്ബ ഓതി അറബിയിൽ മാത്രം ജുമാ സ്കരിച്ചെങ്കിൽ ഞങ്ങൾ മലയാളത്തിൽ ഖുത്ബ ഓതിട്ട് അറബിയിൽ ജുമാ സ്കരിക്കും. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ സ്കെച്ചുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ഭാഷയിൽ ഖുത്ബ ഓതി, ഖുത്ബ ഓതിയ ഭാഷയിൽ നിസ്കരിച്ചു. രണ്ടിനും രണ്ട് ഭാഷയായിട്ട് നബി തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? സഹാബത്ത് നിർവഹിച്ചിട്ടുണ്ടോ? ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ 1200 കൊല്ലത്തിലെടുത്ത് നിർവഹിച്ചിട്ടുണ്ടോ? 1300 കൊല്ലത്തിലെടുത്ത് നിർവഹിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിമിന്റെയും മാതൃകയില്ലാതെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ വലിയ മഹത്തായ വാക്ക്, ആ വാക്കുദ്ധരിച്ചുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു 800 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി രേഖപ്പെടുത്തി വെച്ചത് ഖുത്ബ അറബിയിലാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വകാന യഖ്തുബു ബിൽ അറബിയ, അറബി ഭാഷയിൽ മാത്രം ഖുത്ബ ഓതി അറബിയിൽ മാത്രമേ നബി തങ്ങൾ നിസ്കരിച്ചിട്ടുള്ളൂ. അത് മാറ്റിയാൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച ജുമാആകൂല. ലോക മുസ്ലിമീങ്ങളെ തുടർന്ന് വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് ഖുത്ബയുടെ ഭാഷയെന്ന് മാറ്റി. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതുപോലെ ചെയ്തില്ലെന്ന് മാത്രമല്ല, വയഫലൂന മാ ലാ യുമറൂൽ, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ പറഞ്ഞു, അതേ ഏതൊരു മുഅ്മിനും മുഅ്മിനത്തും ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഏതൊരു മുസ്ലിം മുഅ്മിനത്തായ പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തീരുമാനമെടുത്താൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിബൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനം പറഞ്ഞാൽ അത് മനക്ലേശമില്ലാതെ, മനസ്സിനൊരു പ്രയാസവുമില്ലാതെ 100% അംഗീകരിച്ച്, അതാ അതിന് സമ്മതിച്ചു കൊടുക്കാതെ, അത് അംഗീകരിക്കാതെ, വിശ്വസിക്കാതെ അള്ളാഹുവിനെ തന്നെ സത്യം, ഫലാ റബ്ബിക നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഒരാളും മുഅ്മിനാകൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം അംഗീകരിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം ചിലരംഗീകരിച്ചില്ല. മുഅ്മിനാവോ സഹോദരന്മാരെ, ഈമാൻ കിട്ടി മരിക്കോ സഹോദരന്മാരെ. അതുകൊണ്ടാ ശൈഖുന പറഞ്ഞത്, ഈമാനിന്റെ കാര്യമാ സുന്നത്ത് ജമാഅത്ത്, ഈമാൻ നഷ്ടപ്പെടാതിരിക്കണോ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണേ. കൽപ്പിക്കപ്പെടാതെ ചെയ്യാം. പെണ്ണുങ്ങളൊക്കെ പള്ളിയിലേക്ക് ഡിമാൻഡ് മാറ്റാൻ ഇങ്ങനെ. ഇത് ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞതാ, ഇനി 100 ഉദാഹരണങ്ങൾ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെയുള്ള കക്ഷികൾ വന്നാൽ അതേ നമ്മൾ എന്ത് വേണം? നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണോ വേണ്ടത്? അവിടുന്ന് ഒരു ഹദീസിൽ പറഞ്ഞു, ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തു, 2 തട്ടുള്ള കപ്പൽ, മേലെ തട്ടിൽ വെള്ളം ഉണ്ട്, താഴെ തട്ടിൽ വെള്ളം ഇല്ല. കപ്പലിങ്ങനെ നീങ്ങി കടലിന്റെ മധ്യത്തിലെത്തുമ്പോ താഴെ തട്ടിലുള്ളവർക്കൊരു പുതിയ ആശയം, മേലെ തട്ടിൽ പോയി വെള്ളമെടുക്കലാണ് പതിവ്, നേരത്തെ തുടർന്ന് വരുന്ന പതിവ്. അപ്പോൾ ഒരു കൂട്ടർക്കൊരു പുതിയ ആശയം, ഒരു പുത്തനാശയം.
എന്താ ആശയം? ഇനി നമുക്ക് മേലെ പോയിട്ട് എടുക്കാൻ കഴിയൂല, നമുക്ക് സ്വന്തം തന്നെ ഇങ്ങെടുത്താൽ എന്താ? സുഹൃത്തുക്കളെ, ലോക മുസ്ലിമീങ്ങള് എത്രയോ നൂറ്റാണ്ടുകളായി ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ ലോകപ്രശസ്തരായ പണ്ഡിതന്മാർ, അവർ ലോകത്ത് വിതരണം ചെയ്ത വിജ്ഞാന വെളിച്ചം, ആ വിജ്ഞാന വെളിച്ചമനുസരിച്ച് അവർ ദീനെ മുറുകെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് തോന്നിയില്ലേ, ഞങ്ങൾക്ക് എന്നെ ഖുർആൻ നോക്കിയിട്ട് മതം കണ്ടുപിടിച്ച, മതത്തിന്റെ നിയമം കണ്ടുപിടിച്ചാൽ എന്താ? ഇതുപോലത്തെ തോന്നല കപ്പലിലുള്ളവർക്ക് തോന്നിയത്. ചോടേ നിലയിൽ ഇങ്ങനെ പോകുമ്പോ മേലെ നിലയിൽ നിന്ന് വെള്ളമെടുത്ത് കൊണ്ടുവരുന്നതിന് പകരം നമുക്ക് തന്നെ വെള്ളമെടുക്കാം. അതിനെന്താ പണി? കപ്പലിന്റെ പലകയൊന്ന് മുറിക്കുക, കടലിൽ നിന്ന് വെള്ളം ധാരാളം ഇങ്ങ് കയറൂലേ, പിന്നെ നമ്മളങ്ങ് പോകേണ്ടതില്ലല്ലോ. അങ്ങനെ കപ്പലിന്റെ പലക മുറിക്കാൻ ഒരു കൂട്ടര് തുടങ്ങുമ്പോ കപ്പലിലതാ ഒരു കൂട്ടര് പറയുന്നു, ഇവരെ കൈപിടിച്ച് വെക്കണം, ഇല്ലെങ്കിൽ കപ്പലിൽ വെള്ളം കയറി നമ്മൾ ഒട്ടാകെ ഹലാക്കായി പോകും. അപ്പൊ വേറൊരു കൂട്ടര് എന്താ പറയുന്നത്, ഇപ്പൊ നമ്മൾ കടലിന്റെ നടുവിലല്ലേ, ഇവരെ നമ്മളിപ്പൊ എതിർത്താ കപ്പലിൽ നമ്മൾ രണ്ട് ചേരിയാവൂലേ, നമ്മൾ രണ്ട് കക്ഷികളാവൂലേ, അതുകൊണ്ട് നമുക്ക് ഐക്യമാ വേണ്ടത്. മുറിക്കുന്നവര് മുറിക്കട്ടെ, അതേ തുരക്കുന്നവര് തുരക്കട്ടെ, നമ്മൾ തുരക്കാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അവര് തുരക്കുന്ന മുറിയിലൂടെ കയറുന്ന വെള്ളത്താൽ ഈ കപ്പൽ ഒന്നടങ്കം മുങ്ങി നശിക്കൂലേ. അതുകൊണ്ട് തന്നെ ഇതുപോലെ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് തറാവീഹിന്റെ 12 പലക മുറിക്കുമ്പോ അതേ ജുമാ ഖുതുബയുടെ ശർത്തായ അറബി, ആ അറബി ഭാഷ എന്ന മഹത്വം ഒഴിവാക്കുമ്പോ അങ്ങനെ ഓരോന്നും മുറിച്ച് ഈ ദീനിനെ മുറിച്ച് കഷ്ണിക്കുമ്പോ നോക്കി നിന്നാൽ ഈ കപ്പലുണ്ടാകൂല. അതുകൊണ്ട് അവരെ കൈപിടിച്ച് വെക്കണം, അവരെ തടയണം. ആ തടയൽ എങ്ങനെയാണ്? ശരിയായ ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ്. അതിനാണ് അമ്രുബിൽ മഹറൂഫ് നഹിയുന്നനിൽ മുങ്കർ എന്ന് പറയുന്നത്. ആ കർത്തവ്യം പണ്ഡിതന്മാരെ നിർവഹിച്ചില്ലെങ്കിൽ, അത് നിർവഹിക്കുന്ന പണ്ഡിതന്മാരെ ജനങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ, ഈ ഇസ്ലാമാകുന്ന കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും കേട്ടോ. ഇത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. ഓ മുഅ്മിനീങ്ങളെ, അത് തന്നെയാണ് അവിടുന്ന് പറയുന്നത്. ഫമൻജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. ഈ പുത്തൻ ആശയം കൊണ്ടുവന്നിട്ട് ദീന് നശിപ്പിക്കുന്ന കക്ഷികൾ അവരെ പ്രവർത്തനം നടത്തുമ്പോ അവർക്കെതിരെ കൈകൊണ്ട് സമരം വേണം. കൈകൊണ്ടുള്ള സമരമാ ലേഖനം എഴുതല്, കൈകൊണ്ടുള്ള സമരമാ പോസ്റ്റർ ഒട്ടിക്കല്, കൈകൊണ്ടുള്ള സമരമാ പൈസ കൊടുക്കല്, കൈകൊണ്ടുള്ള സമരമാണ് സുഹൃത്തുക്കളെ പ്രസംഗിക്കുമ്പോൾ കൈ ഉയർത്തുന്നത്. എസ് എസ് എഫ് സിന്ദാബാദ് എന്ന് കൈ ഉയർത്തും കൈകൊണ്ടുള്ള സമരമാ. അങ്ങനെ നിയമപരമായ മാർഗത്തിൽ ഇസ്ലാം അനുവദിക്കുന്ന വഴിയിൽ കൈകൊണ്ടുള്ള സമരം വേണം. അങ്ങനെ സമരം ചെയ്യുന്നവൻ ഒരു മുഅ്മിനാണ്. ഫഹുവ മുഅ്മിൻ, അവനൊരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. വല്ലവനും അത്തരം കക്ഷികളോട് നാവ് കൊണ്ട് സമരം ചെയ്താൽ, അതേ ഖണ്ഡന പ്രസംഗങ്ങളും വേണ്ടി വന്നാൽ കൊട്ടപ്പുറം പോലുള്ള സംവാദങ്ങളും അതുപോലെ ആവശ്യമായ സംവാദങ്ങളും വാദ് പറയലും ഉപദേശം നൽകലും ക്ലാസ് എടുക്കലും എല്ലാം നാവ് കൊണ്ടുള്ള സമരമാണ്. അങ്ങനെ സമരം ചെയ്യുന്നവനും ഒരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ഏതേ സമയത്ത് നാവ് കൊണ്ട് വാദ് പറയാൻ അറിയില്ല, കഴിയില്ല, അതേ പണം കൊടുക്കാൻ പണമില്ല, അങ്ങനെയൊന്നുമില്ലാത്തവനോ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. അവന്റെ മനസ്സുകൊണ്ടവൻ സമരം ചെയ്താൽ എന്റെ മകളെ ഒരു പുത്തൻവാദിക്ക് കൊടുക്കൂല, ഒരു പുത്തൻവാദിയെ ഞാൻ ഇമാമത്ത് നിർത്തൂല, ഒരു പുത്തൻവാദിയെ ഞാൻ ബഹുമാനിച്ചാദരിച്ച് മതപരമായ സ്ഥാനം കൊടുക്കൂല, ഒരു പുത്തൻവാദിയെ ആദരിച്ച് ബഹുമാനിച്ച് ഒരു മൗലവി മരിക്കുമ്പോ ഞാൻ ആ മൗലവിന്റെ ജനാസ സന്ദർശനത്തിന് പോകൂല.
ഈ നിലക്ക് മനസ്സുകൊണ്ട് ഒരുത്തൻ സമരം ചെയ്താൽ ഫഹുവ മോമിൻ, അവനും ഒരു സത്യവിശ്വാസിയാണ്, ഒരു മോമിനാണ്. ഇത് പറഞ്ഞിട്ട് ഹബീബായ നിമിതങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ടേ മുസ്ലിമീങ്ങളെ, ഫലൈസ ബറാദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. ഇനി അതിനും ഒരുത്തൻ തയ്യാറില്ലെങ്കിൽ അവൻ കൈകൊണ്ട് സമരത്തിനില്ല, നാവുകൊണ്ട് സമരത്തിനില്ല, മനസ്സുകൊണ്ട് ഈ പുത്തൻവാദിയെ വെറുക്കാനുമില്ല. അവൻ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ് സിറാജുൽ ഹുദയുടെ ഒരു സമ്മേളനത്തിന് ഞാൻ കുറെ മന്ത്രിമാരെ ക്ഷണിച്ചു നോക്കി, അവരാർക്കും വരാൻ സമയമില്ല. നേരെ മറിച്ച് ഒരു മുജാഹിദിന്റെ സമ്മേളനത്തിന് വിളിക്കുമ്പോ അവർ മുൻപന്തിയിൽ പോയി ഉദ്ഘാടനത്തിന് ചെല്ലുകയാണ്. അങ്ങനെ പുത്തൻവാദിയോടൊരു വെറുപ്പുമില്ല, സുന്നത്ത് ജമാഅത്തിനോടൊരു കൂറുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ, അവൻ ആരായാലും ശരി, മന്ത്രി ആയാലും ശരി, MLA ആയാലും ശരി, പണക്കാരനായാലും ശരി, ആരായാലും ശരി, ഏത് പാർട്ടിക്കാരനായാലും ശരി, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു പുത്തൻവാദിയോട് മനസ്സുകൊണ്ടും വെറുപ്പില്ലെങ്കിൽ വലൈസ വറാദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ, ഒരു കടുമണി തൂക്കം ഈമാനവന്റെ കൽബിലില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. മുസ്ലിമീങ്ങൾ നല്ല ഗൗരവത്തോടെ മനസ്സിലാക്കണം, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ അകൽച്ച ഉണ്ടായേ പറ്റൂ, എന്നാലേ മുഅ്മിനാവൂ എന്ന് ഞാനല്ല പറഞ്ഞത്. മനസ്സിന്റെ ഉള്ളിലെ ഈമാൻ നോക്കി പറയാൻ അള്ളാഹു നിശ്ചയിച്ച നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, ഗൗരവം കാണും. ഖിയാമത്ത് നാൾ പഠിച്ചവന്റെ കോടതിയിലെത്തിയിട്ട് ഞങ്ങളൊക്കെ കടുത്ത ചൂടിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോ കാന്തപുരം ഉസ്താദ് വരുന്നു എന്ന് കേട്ടു, പേരോട് വരുന്നു എന്ന് കേട്ടു. ഞങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ വയലിരുന്ന് വെയിൽ ചൂടത്ത് ഇങ്ങനെ പാടിയിരുന്നു, എന്നിട്ട് ഞങ്ങൾക്കതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതി പറയണ്ട. ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു. സുഹൃത്തുക്കളെ, അതേസമയത്ത് ചിലരുണ്ട് നമ്മളും ചില സാധാരണക്കാരും, അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് വിഷയം എന്താണെന്നറിയോ, ചിലരെന്നോട് വന്ന് പറയൂ, ഉസ്താദേ നിങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞിരിക്കുന്ന ഒരാൾ വന്നു, മിനിറ്റിൽ നാല് വെല്ലുവിളി, ഒരു മിനിറ്റിൽ നാല് വെല്ലുവിളി. വേറെ ചിലർ നിങ്ങളെ വല്ലാതെ തെറി പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഞാനത് കേൾക്കും, എനിക്ക് നല്ല സന്തോഷമാവും, നല്ല റാഹത്തുണ്ടാവും. കാരണം അത് നമ്മളെ വരുമാനമാണ്, നമ്മളെ വരുമാനം. ഞാനിപ്പോ വരുമ്പോ ഒരു സ്ത്രീ ടെലിഫോൺ ചെയ്യും, സ്ത്രീകൾ ഇങ്ങനെ സിറാജിലേക്ക് നേർച്ച പറഞ്ഞിട്ടൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വിളിക്കും. കൂട്ടത്തിൽ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മാന്റെ സംസാരം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, സ്വന്തം ഉമ്മയോ അല്ലെ ഭർത്താവിന്റെ ഉമ്മയോ? ഭർത്താവിന്റെ ഉമ്മയാണ്. ഭർത്താവിന്റെ ഉമ്മാന്റെ സംസാരം സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞു? 11 കൊല്ലായി. ഞാൻ പറഞ്ഞു, ഞാനൊരു ചികിത്സ പറഞ്ഞു കേട്ടത്, ആ സ്ത്രീ നല്ല റാഹത്തോടുകൂടി കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞു, എത്ര പറഞ്ഞാണ് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് തിരിഞ്ഞും പറഞ്ഞു നോക്കാതെ, ഒരല്പവും ഗണിക്കാതെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ച് നീ എത്തിയണം, അതെന്റെ വരുമാനമാണ്, എന്റെ വരവ് മുടക്കരുതല്ലോ. ചെലവല്ലേ കുറണ്ടി, ചെലവ് ചുരുക്കണം, വരവ് ചുരുക്കരുത്. അതുകൊണ്ട് അതെന്റെ വരവാണ്, വരുമാനാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അതന്നെയും ആ വിളിച്ച പെണ്ണിനോട് ഇപ്പൊ വരുമ്പോ പറഞ്ഞു, നിങ്ങളെ നാട്ടുകാരൻ നിശാഖ് സഖാഫിനോട് ചോദിച്ചാൽ അദ്ദേഹം കേട്ടിരിക്കുന്നു, പറഞ്ഞു വരവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പെണ്ണുങ്ങളുണ്ടാവും ഏതൊക്കെ ഞാൻ പറയട്ടെ, ചില ഉമ്മാരുണ്ട്, സുബ്ഹാനല്ലാഹ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഒരാളെ മക്കള്, എനിക്ക് 5 ആമക്കളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്, എല്ലാം എന്റെ മക്കൾ തന്നെയല്ലേ. എല്ലാരോടും എന്റെ മനസ്സിന് ഒരേപോലത്തെ സ്നേഹം വേണ്ടേ? ആൺമക്കളോടുള്ള അതേ സ്നേഹം പെൺമക്കളോടും വേണ്ടേ?
പെൺമക്കളോടും അതേ സ്നേഹം ആൺമക്കളോടും വേണ്ടേ? എന്നാ ചില സ്ത്രീകളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. പെൺകുട്ടിന്റെ ഭർത്താവ് മകളെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മകളുടെ ഇണ, മകളെ ഭർത്താവ് വീട്ടിൽ വന്നാല് എന്താ ബഹുമാനം, എന്താ സ്നേഹം? അതേപോലെ തന്നെയല്ലേ മകന്റെ ഭാര്യയും. മകളെ ഭർത്താവ് നമ്മളെ മകളുടെ ഇണ, അതേപോലെന്നെ മകന്റെ ഭാര്യ മകന്റെ ഇണ. മകനോടും മകളോടും ഒരേ സ്നേഹമായിരിക്കണ്ടേ? അപ്പൊ മകളെ ഭർത്താവിനോടുള്ള അതേ സ്നേഹവും ബഹുമാനവും മകന്റെ ഭാര്യയോടും കാണിക്കണ്ടേ? അതിന് ഒന്ന് ഞാൻ കാട്ടിയാ, ബഹുമാനം പോട്ടെ, ബഹുമാനം വേണ്ട, സ്നേഹം കാണിക്കണ്ടേ? കാരണം മകളും മകനും ഒരുപോലല്ലേ? രണ്ടും ഒന്ന് അംഗഹത്തിന്റെ ബിന്ദി തന്നെ അങ്ങോട്ട് കൊടുത്ത്, മറ്റേത് അബിൽ തുടിക്കാൻ തന്നെ ഇങ്ങോട്ട് സ്വീകരിച്ച്. രണ്ടും നമുക്ക് അതിഥികൾ തന്നെയല്ലേ? മകന്റെ ഭാര്യയും അതിഥിയാണ്, മകളെ ഭർത്താവും അതിഥിയാണ്. ഒരു അതിഥിയെ സ്നേഹിക്കല്ലാതെ ബഹുമാനിക്കല്ലാതെ നിന്ദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊരിക്കലും നിങ്ങളെ മക്കളുടെ ഭാര്യമാരെ അതാ എന്തെങ്കിലും പറഞ്ഞ് ശല്യം ചെയ്യല്ലേ, മനസ്സ് വേദനിപ്പിക്കല്ലേ, നഷ്ടം നിങ്ങൾക്കാണ്, വരവ് ആ പെൺകുട്ടികൾക്കാണ്. എന്താ വരവ്? നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം, നിങ്ങളെടുത്ത നോമ്പ്, നിങ്ങൾ കൊടുത്ത സദഖ, നിങ്ങൾ ഓതിയ ഖുർആനോത്ത്, നിങ്ങൾ വേദ കേട്ടത്, നിങ്ങൾ ദുആ ചെയ്തത്, നിങ്ങൾ സംഭാവന കൊടുത്തത്, അതൊക്കെ നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറ്റം പറയുമ്പോ, ചീത്ത പറയുമ്പോ, മനസ്സ് വേദനിപ്പിക്കുമ്പോ, അതെല്ലാം നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് മകന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് നീങ്ങുകയാണ്. മകന്റെ ഭാര്യ ആഖിറത്തിലേക്ക് വരവ് വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ അതാ വരവ് മുഴുവനും ചോർന്നു പോയി, മകന്റെ ഭാര്യയ്ക്ക് കിട്ടിപ്പോയി. എന്തിനീ നട്ടപ്പണിക്ക് നിൽക്കണം? അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഭാര്യമാരെ അതാ ശല്യം ചെയ്യരുതേ, കുറ്റം പറയരുതേ. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ഒന്നുകൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മം മാതത് വസൗജുഹ അൻഹാറാദ് ദഖലത്തിൽ ജന്ന, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെൺകുട്ടി സ്വർഗത്തിൽ കടന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ആ ഉമ്മ വിവരമില്ലാത്ത ഉമ്മയാണെങ്കിൽ ഇങ്ങനെ നാവ് കൊണ്ടെന്തെങ്കിലും പറഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗമാണ് പെൺകുട്ടികളെ. ഇനി ഒന്നുകൂടി പറയട്ടെ, നിങ്ങളെ സ്വന്തം ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന് സ്വർഗത്തിൽ കടക്കണ്ടേ? അതിന് നിങ്ങൾക്കും ഭർത്താവിനും സ്വർഗത്തിലെത്തണമെങ്കിൽ ആ ഭർത്താവിന് ഉമ്മാന്റെ പൊരുത്തം കിട്ടണം. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്, ഉമ്മമാരെ കാലിന്റെ ചുവടെയാ സ്വർഗമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവിന് ഉമ്മാന്റെ പൊരുത്തക്കേട് വരാത്ത വിധം നിങ്ങൾ ക്ഷമിച്ചു നിന്ന് ആ ഭർത്താവിന്റെ ഉമ്മക്ക് നല്ല സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗമാണ് പെൺകുട്ടികളെ. നിങ്ങൾ ക്ഷമിച്ച് നിൽക്കണേ. ഏത് പോലെ എന്നറിയോ? ഞാനിത് വേദ പറയുമ്പോ നിങ്ങൾക്ക് വിഷമം വേണ്ട, ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞ വാചകം തന്നെ ഇവിടെയും പറയുന്നു. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, എന്നെ എത്ര ആള് ചീത്ത പറയുന്നുണ്ട്, എത്ര ആള് കുറ്റം പറയുന്നുണ്ട്, എത്ര ആള് ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. ക്ലിപ്പ് കേൾപ്പിക്കാന്നല്ല ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ. ഈ ക്ലിപ്പ് കേൾപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്, എന്താ പരിപാടി നിറയങ്ങള്? അത് വേഗം കഴിയൂലേ, കാരണം അപ്പുറം കണ്ട മുറിച്ചാലി ഇപ്പുറം കണ്ട മുറിച്ചാലിയാ, എന്റെ മദ്യത്തുനിന്ന് കേൾപ്പിച്ചാ പോലെ കേൾക്കുന്നോ വിചാരിക്കുന്ന ഇത് പേരോടത്തിന മനസ്സിലേ പറഞ്ഞല്ലേ, എന്റെ മുമ്പ് എന്താ പറഞ്ഞേ, എന്റെ ശേഷം എന്താ പറഞ്ഞു, അതുകൊണ്ട് കേൾക്കുന്നു. അയ്യവൻ കേൾപ്പിക്കൂലല്ലോ, പുതിയൊരു പരിപാടി ഉണ്ട്, ടെലിഫോണിയ ഫോണിൽ എന്തെങ്കിലും സംസാരിച്ചു. ആദ്യം പറഞ്ഞ അങ്ങോട്ട് പോയി വയ്ക്കില്ല, പിന്നെ പറഞ്ഞങ്ങ് പോയി വയ്ക്കില്ല, എന്റെ മദ്യത്തിന് കേൾപ്പിക്കും. ഇതോ പറയുന്നത് കേട്ടോ, അപ്പൊ സാധാരണക്കാർ തെറ്റിദ്ദിക്കൂലേ. ഇന്നിപ്പോ ഞാനിവിടെ വന്നപ്പോ വരുന്ന ബൈക്കുന്ന ഒരാള് എന്റെ കാറി കയറി എന്നോട് ഉസ്താദെ, ഞാനൊരു പ്ലെയിന് വരുമ്പോ ഞാൻ പറയുന്നതാണ്, ഓട്ടുമ്പോ കൂടി വരുമ്പോ പറയുന്നത്, എന്റെ മോളിൽ കൂടി പോകുമ്പോ. സുഹൃത്തുക്കളെ ഇവിടെ കൊണ്ടോട്ടിയല്ലേ, ഇവിടെ പ്ലെയിൻ വരുന്ന ഉറപ്പല്ലേ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ ക്ലിപ്പ് കേൾപ്പിക്കാം, അപ്പുറം മുറിക്കുക, ഇപ്പുറം മുറിക്കുക,
അത് സാധാരണക്കാരെ കേൾപ്പിക്കുന്നതിന് പകരം ആ മനുഷ്യന്മാർക്ക് ഒരു പണി ചെയ്തൂടെ, ഈ പറഞ്ഞ ആളെ തന്നെ നേരിൽ കണ്ട് പറഞ്ഞൂടെ, ഒരാളിപ്പോ വരുമ്പോ എന്റെ വണ്ടി കയറി, അയാള് ഒരു സാധനം എന്നെ കൊണ്ട് മന്ത്രിപ്പിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാനൊരാള് പ്രസംഗം കേട്ട് നിങ്ങൾ കൊണ്ടെന്തെല്ലോ പറഞ്ഞു വയ്ക്കുന്നു, പൊരുത്തപ്പെടുന്നു, അള്ളാഹുത്തല്ല അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ, നമുക്കും പുറത്തു കേട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പല പ്രസംഗത്തിലും പറയലുണ്ട്, എന്നെ കൊണ്ട് ആരല്ല പറഞ്ഞ് പറഞ്ഞെല്ലാം പൊരുത്തം, ഇനി പറയുന്നതും പൊരുത്തം, അതുകൊണ്ട് ഹലാലാവും വിചാരിക്കണ്ട കേട്ടോ. കാരണം ദീപത്ത് പറയലെ ഹറാമാക്കിയ ഞാനല്ല, അത് അല്ലയാ അള്ളാന്റെ ഹറാം ഹലാലാക്കി എന്നെ കൊണ്ട് ചെയ്യൂ. അല്ല ഹറാമാക്കിയതാണ് മറ്റൊരുത്തന്റെ കുറ്റം പറയൽ, മറ്റൊരുത്തനെ തെറ്റിദ്ധരിക്കൽ. كثيرا من الظن ان بعض الظن اثم ولا تجسسوا ولا يغتب بعضكم بعضا اي يحب احدكم من ياكل لحم اخيه ميتا فكرهتموه الله പറയാം മരിച്ച ശവം നിങ്ങൾ തിന്നു, ശവം തിന്നലാണ് മറ്റൊരുത്തന്റെ കുറ്റം പറയൽ എന്ന് അല്ലാഹ് പറയുന്നു. അപ്പൊ നമ്മൾ മറ്റൊരാളെ ഗീബത്ത് പറയൽ, അയാൾ പൊരുത്തപ്പെട്ടാലും ഗീബത്ത് ഗീബത്തിന്റെ ഹറാം ഹറാം തന്നെ, പൊരുത്തപ്പെട്ടുകൊണ്ട് ഹറാം ഹറാം അല്ലാതിരിക്കുവോ? പക്ഷെ നമ്മൾ പൊരുത്തപ്പെടുന്നു, അത് വേറെ വിഷയം. അതുകൊണ്ട് ഹറാം ഹലാലാവൂല, വളരെ ശ്രദ്ധിക്കണം. ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു എന്ന് ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്. അത് കേട്ടിട്ട് ആൾക്കാർ ഗീബത്ത് പറഞ്ഞാൽ അവർ ഹറാം ചെയ്ത് കുറ്റം ചമ്മക്കായി പോവില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പൊരുത്തപ്പെട്ടാലും പറയൽ ഹറാം, ആരും ആരുടെയും ഗീബത്ത് പറയരുത്, കുറ്റം പറയരുത്. അതിന്റെ ഗൗരവം എത്രയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അശദ്ദു മിൻ സലാസീന സനിയ, 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ള തെറ്റാണ് ഗീബത്ത്. 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ള തെറ്റാണ് ഗീബത്ത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഇപ്പൊ എന്താ പരിപാടി? ചിലർക്ക് പരിപാടി മൈക്ക് വെക്കുക, ബിസ്മില്ലാഹിർ റഹ്മാൻ ഫാത്തിഹ ഓതി തുടങ്ങിയിട്ട് പിന്നെ ദൈവത്ത് അങ്ങട്ട് വ്യഭിചാരം തന്നെ. ഒരു ദൈവത്തിന് 30 വ്യഭിചാരം, 300 വ്യഭിചാരമല്ല പല സ്റ്റേജും വരെ നടക്കുന്നത്. 300 വ്യഭിചാരത്തെക്കാൾ ഗൗരവമുള്ള തെറ്റ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ഈ സമുദായത്തെ നന്നാക്കട്ടെ, ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരെയും അല്ലാഹു നന്നാക്കട്ടെ. നമ്മള് പകരം പറയാനില്ല. ഓ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, അതേ യസലി കേട്ടെ, ഖത്തൊന്ന് ഇബ്രാഹീം എന്നവർ എഴുതി കൊടുത്തരെ, ഉത്തീരം ചൊന്നവർ ഇബ്രാഹിമാലെ നിങ്ങൾ പാടിയില്ലേ? ഇബ്രാഹിം സുഹൃത്തുള്ളാഹു എന്നൊരു കത്ത് എനിക്ക് കൊടുത്തയച്ചു ഇബ്രാഹിം എന്നൊരു പണ്ഡിതൻ, അതിൽ എന്താ പറയാൻ ബാക്കി ഒന്നും ബാക്കിയില്ല. യാ ഫാസി കട തമ്മാടി വിളിക്കുന്നത്, അങ്ങനെ വിളിച്ച് വിളിച്ച് യാമൻ ജമാബൈന റിജാലി വന്നിസാ, സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ഒന്നിച്ചിരിച്ച് തോന്നിയാസം ചെയ്യുന്ന മനുഷ്യ, ആരെ റിബായി ശേഷനെ വിളിക്കുക? ആരാ റിബായി ശേഷന? സുബ്ഹാനല്ലാഹ്, ആരാണ് റിബായി ശേഷന്? ഒരു ദിവസം വന്നു നോക്കുമ്പോ കുപ്പായത്തിന്റെ കുപ്പായം ഇങ്ങനെ അയച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ കയ്യിമ്മലുണ്ട്, പൂച്ച കിടന്ന് ഉറങ്ങുന്ന പറിച്ചോനെ, ഞാനിപ്പോ കുപ്പായം എടുത്താ പൂച്ചന്റെ ഉറക്ക് കളിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് കുപ്പായത്തിന്റെ കൈ നല്ല കത്രി കൊണ്ട് വെട്ടിക്കളഞ്ഞ് മൂപ്പര ഉറക്ക് കളിക്കണ്ട വിചാരിച്ചു. അങ്ങനത്തെ മഹാൻ ആ റിബായി ശൈഖുല്ലാഹുവിനെ വിളിച്ചത്, ഞാൻ മുബത്തദിയു സുന്നിയല്ലാത്ത മനുഷ്യ, ആരെയാ വിളിക്കുന്നത്? റിബായി ശൈഖ്. ഓ, ഈ പറയുന്ന ആൾ വലിയ സുന്നി, എന്റെ റിബായി ശൈഖ് സുന്നിയല്ലാതെ, ഞാൻ മുബത്തദിയു, ഓ സുന്നിയല്ലാത്ത മനുഷ്യ എന്നിങ്ങനെ പറഞ്ഞ് കത്തയച്ചപ്പോ റിബായി ശൈഖ് റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോ ചൊല്ലിയ ഒരു പദ്യമുണ്ട്, എന്നാരെന്ത് സംശയിച്ചാലും എനിക്കൊരു വിലയുമില്ല, ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ ക്ലിയറായാൽ മതി, എന്റെ റബ്ബേ കൊടുക്കുന്നവനുള്ളൂ, എന്റെ റബ്ബേ തടയുന്നവനുള്ളൂ, ഞാൻ ആ റബ്ബിന്റെ അടുക്കൽ ക്ലിയറായാൽ മതി, ഈ കുറ്റം പറയുന്നവന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു കത്ത് തിരിച്ചു കൊടുത്തയച്ചു, അതിലൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല. അങ്ങോട്ട് എന്താ എഴുതിയോ? ഞാൻ നന്നാകാൻ നിങ്ങൾ ദ്വാരക്കണം, ഞാൻ നന്നാകാൻ നിങ്ങൾ ദ്വാര ചെയ്യണം. ആ കത്ത് കിട്ടിയപ്പോ അതാണ്
ഇബ്രാഹീമെന്നോവർ എഴുതിക്കോടുത്താരെ ഉത്തീരം ചെന്നോവർ അപ്പോൾ മാറൂഹത്ത് നോക്കി പാശം അറിഞ്ഞില്ല ഞാനീവർ പൊരീസായെന്നോവർ. അപ്പോഴാണ് ആ ദുഷിച്ച ചിന്തയുള്ള പണ്ഡിതൻ ചിന്തിക്കുന്നത്, ഇത്ര വലിയ ഒരു മഹാനയല്ലേ ഞാനീ കൊത്തിവലിച്ചത്, മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ മുന്നിൽ പോയി അതേ മാപ്പ് ചോദിച്ച് അതാ തൗബ ചെയ്യുന്നു. റിഫായി ശൈഖിന് സന്തോഷായി. എന്തിനാ സന്തോഷമെന്നറിയോ? ഈ മനുഷ്യൻ ഹിദായത്തായല്ലോ, എന്റെ സമീപനം കൊണ്ട് ഞാൻ ഹിദായത്തായല്ലോ, നേരെ മറിച്ച് ഞാനും കൂടി ബടക്കാകാൻ അദ്ദേഹത്തിന്റെ ആ ശൈത്താനിയത്ത്, അദ്ദേഹത്തിന്റെ ആ പിശാചിന്റെ പ്രവണത ഞാനും അതേപോലെ പ്രകടിപ്പിച്ച ഞാനും ചീത്തയാകലല്ലേ അതിന്റെ ഫലം. അപ്പൊ പിന്നെ സമുദായത്തിന് ഇൽമ എവിടുന്ന് കിട്ടും? സമുദായത്തിന് സുന്നത്തി ജമാഅത്ത് എവിടുന്ന് കിട്ടും? സുന്നത്തി ജമാഅത്തിന്റെ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ വയതുകളും എവിടുന്ന് കിട്ടും? മുസ്ലിമാരൊക്കെ ഒരു വൃത്തം കയറി സ്റ്റേജിൽ വന്ന് ചീത്ത പറയാ, മറ്റേ മൂലാരി തിരിച്ചങ്ങോട്ടും പറയാ. ഇങ്ങനെ വന്നാൽ ചോദിക്കട്ടെ, പഴയ കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ 10-40 ദിവസം പഴയ ആലിമീങ്ങൾ നീണ്ട വയത് പറഞ്ഞിട്ട് ജനങ്ങളൊക്കെ അവരെ സദസ്സിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിപ്പോയതല്ലേ? കള്ളുകുടിക്കുന്നവര് കള്ളുകൂടി നിർത്തിയതല്ലേ? വ്യഭിചാരം നിർത്തിയതല്ലേ? പലിശ വാങ്ങുന്നവര് നിർത്തിയതല്ലേ? നിസ്കാരം തുടങ്ങിയതല്ലേ? അങ്ങനെ ഓരോരുത്തരും നന്നാകുന്ന ആയിരക്കണക്കിന് മജ്ലിസുകളല്ലേ പഴയകാലത്ത് ആലിമീങ്ങളെ സദസ്സ്? അതിന് പകരം ജീവിതത്തിൽ ഒറ്റ ഗീബത്തും പറയാത്ത സാധാരണക്കാരടക്കം ഗീബത്ത് കേൾക്കുക എന്ന ഹറാം ചെയ്യാനുള്ള വേദികളായി മുസ്ലിം പണ്ഡിതന്മാരെ സദസ്സുകളും സ്റ്റേജുകളും അതപ്പതിച്ചത് വല്ലാത്ത ആഖിർ സമാനിന്റെ ലക്ഷണമല്ലേ? അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരായത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ, അതിന്റെ അർത്ഥം വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തട്ടെ. വൈദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായീലിൽ നമ്മൾ ഉറപ്പുവാങ്ങിയ സമയം ഓർക്കണം നബിയെ, സമുദായത്തിനെ ഓർമ്മിപ്പിക്കണം നബിയെ. എന്താണ് വാങ്ങിയ ഉറപ്പ്? അത് ഈ സമുദായത്തിനും ബാധകമാണ്. ഖിയാമത്ത് നാൾ വരെ എല്ലാവരും പാലിക്കേണ്ട ഉറപ്പാണത്. ലാ തഅബ്ദൂന ഇല്ലല്ലാ, അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് പാടില്ല, അല്ലാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല. നമ്മുടെ നിസ്കാരം അല്ലാഹു, നോമ്പ് അല്ലാഹു, എല്ലാം അല്ലാഹു. ഇന്നാ സലാതി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ജീവിതവും മരണവുമൊക്കെ അല്ലാഹുവിനാണ് എല്ലാം സമർപ്പിക്കുന്നത്. നമ്മുടെ വയതും അല്ലാഹു, എല്ലാം സദസ്സും അല്ലാഹു, നമ്മളെ സാന്ത്വനത്തിന്റെ ദാറുൽ ഖൈറു അല്ലാഹു, ഒക്കെ അല്ലാഹു സമർപ്പിക്കുകയാണ്. അല്ലാതെ വേറെ ആരുടെങ്കിലും കുറ്റം പറയലോ, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മദഹോ ഒരാള് ബഹുമാനിക്കലോ ഒന്നും നമ്മളെ വിഷയമല്ല. ഇവിടെ എല്ലാവരും ബഹുമാനിച്ചിട്ട് എന്ത് കിട്ടാനാ? എല്ലാവരും കുറ്റം പറഞ്ഞാൽ എന്ത് വരാനാ? കൊടുക്കുന്നവനും തെളിയുന്നവനും ഒന്നല്ലേ ഉള്ളൂ, അവനല്ലേ അല്ലാഹ്. അവനിൽ ഉറച്ച വിശ്വാസം വേണം. നന്മയുടെ നിമിത്തങ്ങൾക്ക് ഗുണം ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ടവരാണ് ഉമ്മബാപ്പമാര്. അതേ കുറച്ച് പൈസയും പണമൊക്കെ ആവുമ്പോഴേക്ക് ബാപ്പാനെ മറന്നു പോകരുത്, ഉമ്മാനെ മറന്നു പോകരുത്. അവർക്ക് ഗുണം ചെയ്യണമെന്നത് അതാ ഉറപ്പ് വാങ്ങിയ കരാർ വാങ്ങിയ സംഗതിയാണ്. വബിൽ വാലിദൈനി സാനാ. ചിലരുണ്ട് കുറച്ച് വലിയ വിവരായി, വലിയ ഡോക്ടറാകുമ്പോഴേക്ക് സ്വന്തം ബാപ്പ ഡോക്ടറല്ലോ, അയാള് സാധാരണക്കാരല്ലേ, ഡോക്ടർക്ക് പിന്നെ ബാപ്പാനെ ബഹുമാനില്ല. ചില മൂല്യാന്മാരുണ്ട് അങ്ങനെ തന്നെ. ഡോക്ടർമാര് മാത്രം വിഷമിക്കണ്ട, ഞാൻ നമ്മളെ വർഗത്തിനെയും പറഞ്ഞേക്കാം. ഞാൻ വലിയ ആലിമല്ലേ, എന്റെ ഉപ്പാക്ക് ആകെ ഫാത്തിഹ സൂറത്തല്ലേ അറിയുള്ളൂ, അതുകൊണ്ട് ബാപ്പ ബാപ്പല്ലാതിരിക്കുമോ? ആ ബാപ്പ നിനക്ക് ബർക്കത്താ, നീ എത്ര വലിയ മൂല്യാരായ ബാപ്പ നിനക്ക് ബർക്കത്ത, ബാപ്പാന്റെ പൊരുത്തം വേണം, ഉമ്മാന്റെ പൊരുത്തം വേണം, ഇല്ലെങ്കിൽ ഇത് എത്ര വലിയ മൈലാരായിട്ടും കാര്യമില്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വദിൽ ഖുർബാ, കുടുംബങ്ങൾക്ക് നന്മ ചെയ്യണം. കുടുംബ ബന്ധം മുറിക്കരുത്, കുടുംബ ബന്ധം ചേർക്കണം.
ചേർക്കണോ എന്ന് പറഞ്ഞാല്, അതെ കുപ്പായം തുന്നി ചേർക്കണോന്ന് പറഞ്ഞാല് കീറിയിട്ടുണ്ട് എന്നല്ലേ എന്റെ അർത്ഥം? കീറിയതല്ലേ ചേർക്കണ്ടല്ലോ, അതെന്ത് ചേർക്കാനാ? അപ്പൊ കുടുംബം വന്ന് ചേർക്കണോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നമ്മളോട് തെറ്റിയവനോട് അങ്ങോട്ട് നന്നാകണോ, അതാ ചേർക്കണം. കീറാത്ത ചേർക്കണം. അപ്പൊ തെറ്റി നിൽക്കുന്നവർ പരസ്പരം നന്നാകണം. ഇത് രജപമാസ, നമ്മൾ നന്നാകേണ്ട മാസ. കുടുംബങ്ങൾ ആരെങ്കിലും മിണ്ടാത്തവരുണ്ടോ? ആരെങ്കിലും പരസ്പരം പോകാത്തവരുണ്ടോ? നന്നാകണം. ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ അന്ന് പോലും ദുആക്ക് ഉത്തരം കിട്ടൂല. കുടുംബബന്ധം ചേർക്കണം, കുടുംബത്തിന് നന്മ ചെയ്യണം. വലിയ ബാപ്പ മരിച്ചുപോയ പാവപ്പെട്ട കുട്ടികൾ, യത്തീ കുട്ടികൾക്ക് നന്മ ചെയ്യണം. വൽമസാക്കീൻ, നമ്മൾ വീടുണ്ടാക്കി കൊടുത്തില്ലേ, വെറും യത്തീമിന് മാത്രം കൊടുത്താ പോരാ, യത്തീമിന് മാത്രം കൊടുത്താ പോരാ. ഖുർആനിൽ അല്ലാഹു തആല യത്തീമിന് കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞോ അവിടെയെല്ലാം പാവപ്പെട്ടവരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയും അല്ല പറയുന്നു, വൽ മസാക്കീൻ, മിസ്കീൻമാർക്ക് ഗുണം ചെയ്യണം, സാധുക്കൾക്ക് ഗുണം ചെയ്യണം. ഇനി എന്ത് വേണം? അല്ല വാങ്ങിയ കരാറാണ്. വഖൂലൂ ലിന്നാസി ഹുസ്നാ, മനുഷ്യന്മാരോട് നല്ലത് പറയണം, മനുഷ്യന്മാരോട് നല്ലത് പറയണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ മുസ്ലിമീങ്ങളെ, എന്താ പറഞ്ഞത്? സുന്നികളോട് നല്ലത് പറയണോ? നല്ല അല്ല പറഞ്ഞത്. മനുഷ്യന്മാരോട് നല്ലത് പറയണം, സുന്നികളോടും നല്ലത് പറയണം, സുന്നികളല്ലാത്തവരോടും നല്ലത് പറയണം, യഹൂദികളോടക്കം നല്ലത് പറയണം. ചീത്ത പറയരുത്, തെറി പറയരുത്, അപഹസിക്കരുത്, പരിഹസിക്കരുത്. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ദൈവത്തിന്റെ രംഗത്ത് SYS സജീവ പ്രവർത്തനം നടത്തുന്നു, SSF പ്രവർത്തിക്കുന്നു, മുസ്ലിം ജമാഅത്ത് സജീവമായി മുന്നേറുന്നു. അങ്ങനെ നമ്മുടെ സംഘടനകൾ പ്രവർത്തിക്കുമ്പോ മഹാനായ സുൽത്താനുൽ ഉലമാ ഞങ്ങളെ വിളിച്ചു ഉപദേശിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ചുവടെയുള്ള അതാ യൂണിറ്റുകൾക്കും അതുപോലെ ഞങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർക്കും ഞങ്ങൾ ഈ ഉപദേശം കൊടുത്തു. അല്ല പറഞ്ഞ ഉപദേശമാണ്, മനുഷ്യന്മാരോട് നിങ്ങൾ നല്ലത് പറയണേ. ഒരു വാദപ്രതിവാദമായാലും ശരി, മുഖാമുഖമായാലും ശരി, ഖണ്ഡന പ്രസംഗമാണെങ്കിലും ശരി, ഏത് പ്രസംഗമാണെങ്കിലും ശരി, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണേ. പരിഹസിക്കരുതേ, ചീത്ത വിളിക്കരുതേ, കളിയാക്കരുതേ. അതുകൊണ്ടൊരു മനുഷ്യൻ നന്നാവില്ല, വാശി കൂടുമെന്നല്ലാതെ ഒരു മനുഷ്യൻ ഹിദായത്തിലേക്ക് വരൂല. അതുകൊണ്ട് ജനങ്ങളോട് നല്ലത് പറയണം. ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ കണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, ഫയം ബഗീലിൽ ഇൻസാനി, മനുഷ്യന് അത്യാവശ്യമാണ്, അയ്യക്കൂന ഖൗലുഹു ലിന്നാസി, ജനങ്ങളോടവൻ പറയുന്ന വാക്ക് ലയ്യനൻ, മയമായ വാക്കായിരിക്കണം. വജുഹു മുംബസിത്തൻ, അവന്റെ മുഖം പ്രസന്നമായ നിലക്ക് സംസാരിക്കണം. ഫൽഖൻ, വളരെ വിശാലമായ നിലക്ക് നല്ല മുഖത്തോടെ സംസാരിക്കണം. മഅൽ ബജ്ജി വൽ ഫാജിരി, നല്ലവരോടും നല്ലത് പറയണം, വടക്ക് മനുഷ്യന്മാരോടും നല്ലത് പറയണം. വസുന്നി വൽ മുബ്തദിഇ, സുന്നിയോടും നല്ലത് പറയണം, സുന്നി അല്ലാത്തവരോടും നല്ലത് പറയണം. മിൻ ഗൈരി മുദാഹനത്തിൻ, അതേ സമയത്ത് സുന്നിയല്ലാത്തവനെ സോപ്പിടുന്ന വർത്തമാനം പറഞ്ഞ് അവന്റെ ആശയത്തിന് തെറ്റില്ലെന്ന് തോന്നുന്ന നിലക്ക് ആശയം മൂടി വെക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ പാടില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ നല്ല നിലയ്ക്ക് നിങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തണമെന്ന് ചില യുവ പണ്ഡിതന്മാരെ ഞങ്ങൾ ഉപദേശിച്ചപ്പോ അവർക്കത് പോരാ, അവരിൽ ചിലർക്കത് പോരാ. അവർക്ക് ചീത്ത പറഞ്ഞേ പറ്റൂ, പരിഹസിച്ചേ പറ്റൂ, തെറി പറഞ്ഞേ പറ്റൂ. അവർ നേരെ തിരിച്ച് ഞങ്ങളെ തന്നെ സുന്നികളല്ലാത്തവരായി ചിത്രീകരിക്കാൻ വേണ്ടി ഞങ്ങളെ തന്നെ തിരിഞ്ഞ് ചീത്ത പറയുന്ന ഗതികേടിലേക്ക് അതപ്പ
പതിച്ചു പോയവരുണ്ട്. പടച്ചറത്തെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നീ അവരെ നന്നാക്കണേ അള്ളാ. ഞങ്ങൾക്ക് ഖുർആൻ വിടാൻ പറ്റോ? അള്ളാഹിന്റെ റസൂലിന്റെ ഉപദേശം വിടാൻ പറ്റോ? അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുമ്പോ അതിന് ഏതൊരു മാർഗമാണോ മഹാന്മാരായ ഇമാമിങ്ങൾ ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വരച്ചു കാട്ടിയത്, അത് നമുക്ക് കൈയൊഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹ് പറഞ്ഞതാണ് വഖൂലു ലിന്നാസി ഹുസ്ന, മനുഷ്യന്മാരോട് നല്ലത് പറയണേ. റജബ് മാസത്തിൽ അല്ലാഹ് തന്ന സമ്മാനമല്ലേ അഞ്ചു നേരത്തെ നിസ്കാരം? ആ നിസ്കാരം നിങ്ങൾ മുറക്ക് നിർവഹിക്കണേ. സക്കാത്ത് ശരിക്ക് കൊടുത്ത് വീട്ടണേ. ഇങ്ങനെയാണ് കരാറ് വാങ്ങിയത്. ആ കരാറ് ഇസ്രായേൽ സന്തതികളായ ഇസ്രായേലികൾ കരാറ് ലംഘിച്ചതുപോലെ നിങ്ങൾ ലംഘിക്കരുതേ. സുമ്മ തവല്ലൈത്തുമില്ല പലീരം മിങ്കും അന്തും അരിവോം. ആ ബനു ഇസ്രായേൽ ഈ കരാറ് ലംഘിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയി. ആ ബനു ഇസ്രായേലിനെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത് മുഖിയാമെന്നാളാകുമ്പോ അതാ ഹദ്വൻ ബിൻ ഹദ്വൻ നൈലി ബിൻ നൈലി, ചെരിപ്പിന് ചെരിപ്പ് തുടരും പോലെ ആ ബനു ഇസ്രായേലിനെ തുടരുന്നൊരു കൂട്ടർ ഖിയാമന്നാളിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാശയങ്ങളുമില്ലാതെ ഒരാദർശങ്ങളുമില്ലാതെ എന്തും പറയാനും മാറ്റിപ്പറയാനും തിരുത്തിപ്പറയാനും കുറ്റം പറയാനുമായി നടക്കുന്ന ആളുകളുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളത് തിരിഞ്ഞു നോക്കി നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തരുതേ. നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് കൂടുതൽ ചൊല്ലാൻ നോക്കുക, ഒരു അൽഹംദുലില്ല കൂടുതൽ പറയാൻ നോക്കുക, ഒരു സലാത്ത് കൂടുതൽ ചൊല്ലാൻ നോക്കുക, ഒരു ജുസുവെങ്കിലും കൂടുതൽ ഓതാൻ നോക്കുക. അങ്ങനെ നല്ല നല്ല കർമ്മങ്ങളിലൂടെ ഈ മഹത്തായ റജബ് മാസത്തെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ എന്ന് നബിതങ്ങൾ പ്രാർത്ഥിച്ച ഈ ബർക്കത്തുള്ള മാസത്തെ, ഇനി വരുന്ന ശഅബാൻ മാസത്തെ, അതിനപ്പുറം വരുന്ന റമളാനിനെ ആ നിലക്ക് സ്വീകരിക്കണേ മുഅ്മിനീങ്ങളെ. പടച്ചറബ് നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അവൻ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യട്ടെ. റജബ് യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസമാണ്, പവിത്രമാസമാണ്, കൊല്ലത്തിന്റെ തുടക്കം മുഹറം, അത് പവിത്രമാസം, തുടക്കം തന്നെ ഒരു ബഹുമാനുള്ള മാസം മുഹറം. പിന്നെ കഴിഞ്ഞിട്ട് അവസാനം ദുൽഖാദ ദുൽഹജ്ജ് രണ്ടു മാസം, അതും പവിത്രമാസം, യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമാസം. അതിന്റെ ഇടക്ക് അല്ലാഹു തആല ഒരു പവിത്രമാസം വെച്ച് തന്നു, നമ്മളോടുള്ള കാരുണ്യാണ്, അല്ലാന്റെ കാരുണ്യാണ്. ആ തുടക്കം ബർക്കത്തുള്ള മാസം മഹറം, അവസാനം രണ്ട്. അവസാനല്ലേ നന്നാണ്ടത്? ആദ്യം നന്നായിട്ട് അല്ലല്ലോ, ആദ്യം നന്നായപ്പോ അവസാനവും നന്നാണ്, അവസാനം നന്നാക്കി രണ്ടെണ്ണം. അതുകൊണ്ടാണ് ദുൽഖാദും അതുപോലത്തെ ദുൽഹജ്ജ് രണ്ടു മാസം പവിത്രമാസം. അതിന്റെ ഇടക്ക് അല്ലാഹുവിന്റെ ഒന്നും കൂടി തന്നു റജബ്. ആ റജബിങ് വന്നാൽ തൊട്ടടുത്ത് ശഅബാനും റമളാനും വലിയ മാസം, വലിയ മഹത്വമുള്ള മാസം. ഇങ്ങനെ അല്ലാഹുവിന്റെ കാരുണ്യം ചുരിക്കുന്ന മാസങ്ങളാണ്, സമയങ്ങളാണ്. ആ കാരുണ്യം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു നമുക്ക് എല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും നല്ലത് പറയുന്നവരും നല്ലത് ചെയ്യുന്നവരുമായിരിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളെ വല്ലാണ്ട് കുറ്റം പറയുന്നുണ്ട് ഒരാള്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു വേഗം ഒരു കൊട്ട ഇങ്ങോട്ട് എടുത്തു, കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു, എന്നിട്ട് കുറ്റം പറയുന്നവനെ കൂടെ തയ്ച്ചു, കുറ്റം പറയുന്ന കൊട്ട ഈത്തപ്പഴം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, മോനെ നീ ആഹൃത്തിലേക്ക് സമ്പാദിച്ച ഒരുപാട് സമ്പാദ്യം നീ എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ എന്റെ എനിക്ക് ഹദിയ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, എനിക്ക് ഹദിയ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. എനിക്ക് ആഹൃത്തിലേക്കുള്ള സമ്പാദ്യം നിനക്ക് പകരം തരാനൊന്നും എന്റെ അടുത്തില്ല, അതുകൊണ്ട് എനിക്ക് എന്നെ തികയാത്ത വേദാറില്ല, അതുകൊണ്ട് ദുന്യാവിലേക്ക് ഞാൻ സമ്പാദിച്ച കുറച്ച് യൂത്തപ്പഴുണ്ട്, അത് ഞാൻ നിനക്ക് ഹരിയായിട്ട് അങ്ങോട്ട് പകരം കൊടുത്തേക്കാണെന്ന്. ഇതായിരിക്കണം സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരുടെ നയം. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന നയം, ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന നയം. അവരാ സ്വർഗത്തിൽ, അവർക്കാ സ്വർഗം ക്ഷമിക്കാണ്ട് സ്വർഗം കിട്ടൂല. നല്ല ക്ഷമ വേണം നമ്മുടെ പ്രവർത്തകന്മാർക്ക്, നമ്മൾ എടുത്തു ചാടരുത്. അതുപോലെ തന്നെ അമിതമായ തീവ്രത കാണിക്കരുത്. നമ്മൾ നല്ല
ജാൽനാക്കും ഉമ്മത്തൻ വസതല്ലിതകൂനു സുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് മാതൃകാ പുരുഷന്മാരായി മധ്യനിലവാരമുള്ളവരായി നിങ്ങളാക്കി എന്ന് അല്ലാഹു തആല പറഞ്ഞ മധ്യനിലവാരം പുലർത്തി സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം. സാന്ത്വന പ്രവർത്തനങ്ങൾ വളരെ കൂടുതൽ സജീവമാക്കണം. അല്ലാഹു തആല നല്ല നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ നടത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ علي بن ابي طالب رضي الله عنه مكن محمد بن الحنفيه رضي الله عنه ഉപദേശം നീണ്ട ഉപദേശം ആ ഉപദേശത്തിൽ മഹാനവർകൾ പറഞ്ഞ ഉപദേശമാണ് وقارن اهل الخير تكن منهم. നീ നല്ലവരുടെ കൂടെ ജീവിക്കണം, നല്ലവരുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്തണം. وباين اهل الشر നാശം പിടിച്ചവർക്കെതിരായി നീ നീങ്ങണം, നീ അവരുടെ സ്വഭാവം നിന്റെ ജീവിതത്തിൽ പകർത്തേണ്ടി തബ്നി അൻഹും, നിനക്കവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നന്നാകാൻ സാധിക്കും. വലാ യഗ്ലിബ് അലൈക സൂഉൽ ളന്ന്, ഒരിക്കലും തെറ്റിദ്ധാരണ നിന്നെ പിടികൂടരുത്. ഫഇന്നഹു ലം യദഉ ബൈനക വബൈന ഖലീലിൻ സുൽഹാ, അത് നിന്റെ സ്നേഹിതന്മാരെ അകറ്റാൻ മാത്രമേ അത് കാരണമാവുള്ളൂ. അതുകൊണ്ട് സ്നേഹിക്കുന്നവർ അകരാൻ കാരണമാകുന്ന തെറ്റിദ്ധാരണകൾ നിനക്കുണ്ടാകരുത്. അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ വൈലുല്ലി കുല്ലി ഹുമസ എന്ന സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു തആല ഇറക്കിയത് കുറ്റം പറയുന്നവർക്ക് നരകം, നരകം, കടുത്ത നരകം അത് പഠിപ്പിക്കാനാ ഒരു സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ. വൈലുല്ലി കുല്ലി ഹുമസ എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ തഫ്സീർ തന്നെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പോലത്തെ തഫ്സീർ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. മറ്റുള്ളവരെ കുറ്റം പറയുന്നവർക്കാണ് നാശം, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർക്കാണ് നരകം. വ്യക്തിപരമായി കുറ്റം പറയുന്ന ഏർപ്പാട് അവസാനം അല്ലാഹു തആല പറഞ്ഞു അവരെ കരിക്കുന്ന നരകത്തിൽ എറിയപ്പെടും, കത്തിക്കപ്പെടുന്ന കടുത്ത തീ അതിലെറിയപ്പെടും. മൂഖദത്തുൽ ലതീ تطلع على الأفئدة إنها عليهم مصدا في عمد ممددا. നല്ല വലിയ പൈപ്പ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ആ വസ്തുക്കളോട് പിടിച്ച് കെട്ടി നരകത്തിന്റെ വാതിൽ ശരിക്ക് അടച്ച് മുഴുവൻ ആളുകളെയും കുറ്റം പറയുന്നവരെ നരകത്തിൽ ചുട്ടുകൊള്ളുന്ന തീയിൽ അല്ലാഹു തആല നിർത്തുമെന്ന് ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കിയിട്ടുള്ളത് നല്ല ഓർമ്മ വേണേ മുഅ്മിനീങ്ങളെ. ആരും ആരെയും കുറ്റം പറയണ്ട, ആരും ആരെയും ചീത്ത പറയണ്ട. അവനവന്റെ ആഖിറത്തിന്റെ കാര്യം നല്ലോണം നോക്കിയിട്ട് ആഖിറത്തിന് എന്ത് നല്ല സമ്പാദിക്കാൻ കഴിയും, എത്ര ഖുർആനോദം കഴിയും, എത്ര സലാത്ത് ഇല്ലാൻ കഴിയും, എത്ര സദഖ ചെയ്യാൻ കഴിയും, എന്ത് നല്ല പറയാൻ കഴിയും എന്ന് ചിന്തിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ഞാൻ നിർത്തട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, നിങ്ങളുടെ മജ്ലിസുകൾ ദുആ കിതാബത്തുള്ള മജ്ലിസുകളാക്കണം റഹ്മാനെ. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. നിങ്ങളുടെ സദസ്സുകളെല്ലാം നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണം റഹ്മാനെ. ഞാനിവിടെ വന്നപ്പോ പലരും സിറാജുദ്ദീനിലേക്ക് നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ഇവിടെ സിറാജുദ്ദീന്റെ റസീവർ മുഹീദീൻ ലത്തീഫി കൊട്ടപ്പുറം, നിങ്ങളൊക്കെ വീട്ടിൽ വരാറുണ്ടാവും. നല്ല സംഭാവന എല്ലാവരും അദ്ദേഹം വരുന്ന സമയത്ത് കൊടുത്തേക്കണം. നമ്മളെ റസീവർമാർക്കൊന്നും കമ്മീഷൻ ഇല്ല, എല്ലാവർക്കും ശമ്പളമാണ് കിട്ടുന്ന. കൊടുക്കുന്ന പൈസ ഒക്കെ അവിടെ എത്തും. നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി സംഖ്യകൾ കൊടുത്തേക്കണം. ഒരു മാസത്തിൽ 70 ലക്ഷം രൂപയോളം ചെലവിന് വേണം. 25 ലക്ഷത്തോളം നേർച്ച കിട്ടും ഒരു മാസത്തിൽ, പക്ഷെ അതൊന്നും മതിയാവില്ല. നിങ്ങൾക്ക് എപ്പോഴും സംഭാവന നൽകണം. സിറാജുൽ നൂർക്ക് പലരും നേർച്ച തന്നവരുണ്ട്, അവർക്കൊക്കെ പലം കൊടുക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അപ്പുറത്തെ സ്ഥലത്ത് സമയം വളരെ വൈകിപ്പോയി. അവിടെ എല്ലാവരും ക്ഷമിക്കണം. അല്ലാഹു തആല അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا الله سلامك അർഹമുർ റഹീമിനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ മുഴുവൻ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണേ റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും സന്തോഷം നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ മാ റയീസുൽ മാ ഞങ്ങളെല്ലാ നേതാക്കൾക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും മേറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഞങ്ങൾക്കും മറ്റുള്ള മോമിനീങ്ങൾ മോമിനാത്തുകൾക്കും ഈമാനും തഖ്വയും ഏറാനുള്ള കാരണമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു ആരെയും ഉപദേശിക്കാനുള്ള യോഗ്യതയും അറിവും കഴിവും തന്റെ ഇടവും ഈ പാവപ്പെട്ടവനില്ല. എന്റെ സദസ്സിലുള്ള ആലിമീകൾ സയ്യിദന്മാർ മൂമിനീകളും മൂമിനാത്തുകളും അവരെല്ലാം എന്നെക്കാൾ നല്ലവരാണ് അള്ളാഹ്. സാധുക്കളായ ഞങ്ങളൊക്കെ സാധുക്കളും അറിവ് പറഞ്ഞവരുമാണ് അള്ളാഹ്.
ജീവിതത്തിൽ പല ദുർബല നിമിഷങ്ങളിലും തെറ്റുവന്നു പോയവർ, ശൈത്താൻ വഞ്ചിച്ചപ്പോൾ വഞ്ചനയിൽ കുടുങ്ങിയവർ, തടിയവർക്ക് ഭയപ്പെട്ടു പോയവർ, ഞങ്ങളൊക്കെ നിന്റെ മുമ്പിൽ പ്രതികളാണ് അല്ലാ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഭീമാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങൾ ആരെയും, ഞങ്ങളുടെ ഉമ്മ വാപ്പമാരെയും, ഞങ്ങൾ സ്നേഹിച്ച ഒരാളെയും നീ ശിക്ഷിക്കരുതേ അല്ലാ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളായ സാധുക്കളായ ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം തരണേ അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം തരണേ അല്ലാ. ആവശ്യമുള്ള മഴ തരണേ അല്ലാ. ഞങ്ങളുടെ പൽബിലെന്തുദ്ദേശമുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സടക്കുകളും ചെയ്തവരുടെ പൽബിലെന്തുദ്ദേശമുണ്ടോ, ഈ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഹാർട്ടിന് രോഗമുള്ളവർ, കിഡ്നിക്ക് രോഗമുള്ളവർ, ക്യാൻസർ, ട്യൂമർ, പ്രഷർ, ഷുഗർ തുടങ്ങി ഏത് ചെറുതോ വലുതോ ആയ രോഗങ്ങൾ കൊണ്ട് ആര് ബുദ്ധിമുട്ടുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ലാ. വിദേശ നാടുകളിൽ തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, ഇഖാമയുടെയും ലൈസൻസിന്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അള്ളാഹുവെ, സൗദി അറേബ്യയിൽ മൊബൈൽ ഫോണിന്റെ ബിസിനസ്സുകാർക്ക് പല പ്രതിസന്ധികളുമുണ്ട്, അതുപോലെ മറ്റു ചില ബിസിനസ്സുകളിൽ പ്രതിസന്ധികൾ പല സ്ഥലത്തുമുണ്ട്. എല്ലാ പ്രതിസന്ധികളും സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ നീ നീക്കിത്തരണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് ബർക്കത്തിയണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ അല്ലാ. വിവാഹപ്രായ പറ്റിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ഖൈറായ ഇണകൾ നൽകണേ അല്ലാ. ഹജ്ജും ഉംറയും ഒക്കെ കരുതി അവർക്ക് സിയാറത്തിനടക്കം എളുപ്പം ചെയ്യണേ, തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം തെറ്റുകളെല്ലാം മയക്കപ്പെട്ട നിലക്ക്, തെറ്റുകളെല്ലാം പൊറുപ്പിക്കപ്പെട്ട നിലക്ക് അല്ലാഹുവെ, സാധുക്കളായ ഞങ്ങൾ അവസാന നിമിഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഹാപ്പി ബർത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രസംഗങ്ങളും ഞങ്ങളുടെ സദസ്സുകളും ഞങ്ങളുടെ സംഘടനകളും സ്ഥാപനങ്ങളും ഞങ്ങളുടെ സാന്ത്വന പ്രവർത്തനങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഫലം ചെയ്യണമെങ്കിൽ ഈമാനോടെ മരിക്കണ്ടേ അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ തന്ന രാജാവ് നീയാണ്, നിലനിർത്തി തരാൻ കഴിവുള്ള രാജാവ് നീയാണ്. ഞങ്ങൾക്കെല്ലാം പരിപൂർണ ഈമാനോടെ തൗഹീദിന്റെ കലിമത്തിൽ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആത്മബത്ത് നന്നാക്കി തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ പലരും കുറ്റം പറയുന്നവരും ഞങ്ങളങ്ങനത്തെ മാസൂമീങ്ങളും അമ്പിയാക്കളൊന്നുമല്ല. ഞങ്ങൾ പല തെറ്റുകളും വന്നുപോയ പാവികളായിരിക്കാം. പഠിച്ച റബ്ബേ, അതേസമയം ഞങ്ങളങ്ങോട്ട് വ്യക്തിപരമായി ഒന്നും പറയാനില്ല. നീ അവർക്കും ഞങ്ങൾക്കുമൊക്കെ ഹിദായത്ത് എന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളെ മുഴുവനും നന്നാക്കി തരണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ഉമ്മത്തുകളെ മുഴുവനും നന്നാക്കി തരണേ അല്ലാ. സ്വാലിഹികളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അറിവില്ലായ്മ കൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിച്ചുപോയവരോ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെ വിമർശിക്കുന്നവരോ, സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോയവരോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നീ അറിവും തഖ്‌വയും ബുദ്ധിയും കൊടുക്കണേ അല്ലാ. ധിക്കാരപരമായി മർക്കട പുഷ്ടിയോടുകൂടെ വാശി പിടിച്ചു നിന്റെ ദീനിനെ ഭിന്നിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ശർവിൽ നിന്നും മുഅ്മിനീങ്ങളെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين പരിപാടി തുടങ്ങിയിട്ടുള്ള ഇനി എന്തെല്ലാം പരിപാടി നിങ്ങൾക്ക് അറിയില്ല എനിക്ക് വേറെ പോകാനുള്ളതുകൊണ്ട് സമ്മതം തരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു